എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ചെറുപ്പക്കാരനായ സഹാബിയെ കാണുകയാ മഹാനായ റബീഉത്ത് ബിനു കഅബുൽ സുലമി റളിയല്ലാഹു തആല അൻഹു. ആ റബീഉത്ത് ബിനു കഅബുൽ സുലമി റളിയല്ലാഹു തആല അൻഹു, ആ ചെറുപ്പക്കാരനായ സഹാബിക്ക് മുത്തുനബിയെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. പ്രവാചകനോട് വല്ലാത്ത സ്നേഹം, നമ്മളെ പോലെ ഒന്നുമല്ല, വല്ലാത്ത സ്നേഹം. നമുക്ക് റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ, അല്ലെങ്കിൽ 1 മാസം, അത് കഴിയുമ്പോൾ കഴിയുമ്പോൾ അടുത്ത കൊല്ലം കുറച്ച് ആൾക്കാർ. പക്ഷേ റബീഉത്ത് ബിനു കഅബുൽ സുലമി റളിയല്ലാഹു തആല അൻഹു, ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. അതുപോലെ പ്രവാചകനും തിരിച്ച് അങ്ങോട്ട് തന്നെ ഒരു പാല വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോണെന്ന് പറയണ പോലെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ആ ചെറുപ്പക്കാരനോട് വല്ലാത്ത സ്നേഹം. മുത്തി നബിയും സ്നേഹിച്ചു. ആ ചെറുപ്പക്കാരന്റെ സ്നേഹം കണ്ടപ്പോൾ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടത്, ചോദിക്ക്, ഞാൻ തരാം, എന്ത് വേണമെങ്കിലും ചോദിച്ചു, നിന്നെ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നീ ഇന്നത്തെ ദിവസം എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് തരാം, നീ ചോദിക്ക്, എന്താ നിനക്ക് വേണ്ട. വല്ലാത്തൊരവസരം. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അങ്ങനെ ഒരു അവസരം കിട്ടാറില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ചോദിച്ചു, നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ തരാം. റബീഉത്ത് ബിനു കഅബുൽ സുലമി റളിയല്ലാഹു തആല അൻഹു, ആ ചെറുപ്പക്കാരനായ സ്വഹാബി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ തരുവോ, എന്ത് വേണമെങ്കിലും ചോദിക്ക്, ഞാൻ തരാം. എങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകനോട് ആ ചെറുപ്പക്കാരനായ സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, ചെറുപ്പക്കാരന് ചോദിക്കാൻ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരേ ഒരു കാര്യം മാത്രമേ ലോകത്തിന്റെ നേതാവിനോട് ചോദിച്ചുള്ളൂ. യാ റസൂൽ അല്ലാ, അല്ലാന്റെ നബിയേ, എനിക്ക് വേണ്ടത് എന്തെന്നറിയുമോ? എന്റെ ആഗ്രഹം എന്തെന്നറിയുമോ? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, എനിക്ക് സ്വർഗത്തിൽ അങ്ങയുടെ കൂട്ടുകാരനാകണം നബിയേ, നാളെ സ്വർഗത്തിൽ എനിക്ക് അങ്ങയുടെ കൂടെ നടക്കണം നബിയേ, എനിക്ക് സ്വർഗം വേണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെ നിന്നാ സഹാബി ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, ഔ ഗൈറ ദാലിക, നിനക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്ക്. എന്ത് ചോദിച്ചാലും തരാമെന്ന് പറഞ്ഞപ്പോ ആ സഹാബിക്ക് ചോദിക്കാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, നബിയെ എനിക്ക് സ്വർഗത്തിൽ അങ്ങയുടെ കൂട്ടുകാരനാകണം, സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ നടക്കണം, എനിക്ക് സ്വർഗം മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നീ ദുനിയാവിൽ എന്തെങ്കിലും വേണോ, പൈസ വേണോ, ചോദിച്ചു എന്തെങ്കിലും പണം വേണോ, വേറെ എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട നബിയെ, എനിക്ക് സ്വർഗത്തിൽ അങ്ങയുടെ കൂട്ടുകാരനാകണം, എനിക്ക് സ്വർഗം മതി, വേറൊന്നും വേണ്ട, എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗം, ആ സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ നടക്കണം, അങ്ങയുടെ കൂട്ടുകാരനാകണം നബിയെ. എന്ത് ചോദിച്ചാലും കൊടുക്കാമെന്ന് വാക്കു പറഞ്ഞ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗം വേണം, ഞാൻ തരാം. എന്റെ സഹോദര, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. ആ അൽഹംദുലില്ലാ, അള്ളാഹു ആഗ്രഹം നിലനിർത്തി തരുമാറാകട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗം വേണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ? ലോകത്തിന്റെ നേതാവ് പറയുന്നു, ഞാൻ തരും സ്വർഗം, ആർക്ക് വേണം? നിങ്ങളിൽ ആർക്കെങ്കിലും സ്വർഗം വേണമെങ്കിൽ ഞാൻ തരും. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ കൂടെ പോരാ, മുത്തി നബിയുടെ കൂടെ നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ. ഈ ദുനിയാവിലെ 63 വർഷക്കാലമാണ് മുത്തി നബി നമുക്ക് പറഞ്ഞ ആയുസ് കൂടിപ്പോയാ 100 വരെ പോകും. എടാ, ഈ 100 കൊല്ലത്തെ വർഷത്തിന്റെ 100 വർഷത്തെ ജീവിതത്തിന്റെ ഇടയിൽ മുത്തുനബിയെ നീ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഹയാത്തിൽ കണ്ടിട്ടില്ലെങ്കിലും ഇനി ഒരിക്കലും അവസാനിക്കാത്ത ഒരു ജീവിതം വരുന്നുണ്ട്, സ്വർഗത്തിലെ ജീവിതം. അവിടെ മരണമില്ലല്ലോ, അവിടെ ഒരിക്കലും മരണമില്ലല്ലോ, അവിടുത്തെ ജീവിതത്തിന് അവസാനമില്ലല്ലോ. ആ അവസാനമില്ലാത്ത ജീവിതത്തിൽ മുത്തുനബിയുടെ കൂടെ നടക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്തത്, സ്വർഗം ദാ അല്ലാ, സ്വർഗം ദാ അല്ലാന്നല്ല.
ഇബ്നു മസ്ഊദ് തങ്ങള് അവിടുന്ന് പാതിരാത്രി അല്ലാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മുറാഫഖതക മുഹമ്മദിൻ ഫിൽ ജന്ന, അല്ലാഹുവേ മുത്തി നബിയുടെ കൂടെ സ്വർഗത്തിൽ എന്നെ ഒരുമിച്ച് കൂട്ടണം. സഹാബത്തിന്റെ ആഗ്രഹം അതായിരുന്നു, നമ്മുടെയും ആഗ്രഹം അത് തന്നെയാ, നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ മുത്തി നബിയുടെ കൂടെ നടക്കണം. അതുകൊണ്ടാ പ്രവാചകം പറഞ്ഞത്, അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുമ്പോ സ്വർഗം ദാ എന്നല്ല ചോദിക്കേണ്ടത്. മുത്തി നബി എവിടെന്ന് പറഞ്ഞു, സല്ലു അൽ ഫിർദൗസ്, നിങ്ങൾ ചോദിച്ച ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം അള്ളാഹുവിനോട് ചോദിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സ്വർഗം ചോദിച്ച ഏതെങ്കിലും സ്വർഗം ചോദിച്ചാ പോരാ, നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുന്നെങ്കിൽ ഏത് സ്വർഗം ചോദിക്കണം, ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗമുണ്ട്. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ 100 പദവി, ഇന്ന ഫിൽ ജന്നതി മഅ ദറജ വ അഅലാഹ ജന്നാതുൽ ഫിർദൗസ്. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ 100 പദവികളുണ്ട്, ആ 100 പദവികളിൽ 100-ാമത്തെ പദവി, ഏറ്റവും ഉയർന്ന സ്വർഗം, അത് ജന്നാതുൽ ഫിർദൗസ് എന്ന സ്വർഗമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുത്തി നബിയുടെ കൂടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടുകാരായി ർക്കെങ്കിലും പാലരുവികളും തേനരുവികളും ഒഴുകുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച ആ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ മുത്തി നബിയുടെ കൂടെ നടക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, മോനെ അവിടെയാടാ പോകേണ്ടത്, അവിടെയാ പോകേണ്ടത്, അള്ളാഹുവിന്റെ സ്വർഗം എന്താണെന്നറിയുവോ, പരിശുദ്ധമായ ഖുർആൻ പോലും പറഞ്ഞത് നിനക്ക് പറഞ്ഞാ തിരിയില്ല എന്ന് പറഞ്ഞേ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പോലും ആ സ്വർഗത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയത് പറഞ്ഞാ നിന്റെ ബുദ്ധിക്ക് മനസ്സിലാകൂല. എടാ, അവിടെ എല്ലാവർക്കും 33 വയസ്സാ, പ്രായമുള്ളവരാരുമില്ല, എല്ലാവർക്കും 33 വയസ്സ്. കറുത്തവനോ വെളുത്തവനോ മുരിച്ചു മുടി ചുരണ്ടവനോ നീളം കുറഞ്ഞവനോ ഒന്നുമില്ല, എല്ലാവർക്കും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഗ്ലാമർ, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യം, എല്ലാവർക്കും 33 വയസ്സ്. അവിടെ നിസ്കരിക്കണ്ട, അവിടെ നിസ്കരിക്കണോ, നോമ്പ് പിടിക്കണോ, ഇതുപോലെ വയല് കേക്കണോ, വയല് പറയണോ, ഒന്നുമില്ല. അള്ളാഹുവിന്റെ സ്വർഗം സുഖിക്കാനുള്ള സ്ഥലം, എന്തു വേണമെങ്കിലും കഴിക്കാം. എടാ ചങ്ങാതി, അവിടെ കള്ളിന്റെ നദികൾ ഇങ്ങനെ ഒഴുകും, വാറ്റിയാരായി ഒന്നുമല്ല, അല്ല കള്ളിന്റെ നദികൾ കോരി കുടിച്ചോടാ, ഒരാളും പറയൂല, എന്തിനാ കുടിച്ചത് ചോദിക്കൂല, തടയൂല. ഇഷ്ടമുള്ള പെണ്ണിന്റെ കൈ പിടിക്കാം, ഇവിടെ മെസ്സേജ് എഴുതിയാലേ കുഴപ്പമുള്ളൂ, അവിടെ ഒന്നുമില്ല മോനെ. ഇഷ്ടമുള്ള പെണ്ണിന്റെ കയ്യിൽ പിടിച്ച് നടക്കുമ്പോ നിന്റെ ആമിന മിണ്ടൂല, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ മിണ്ടൂല, കയ്യിൽ പിടിച്ച് ഇങ്ങനെ നടക്കാം. വലത്തും ഇടത്തും ഹൂറിലീങ്ങളായ പെണ്ണുങ്ങൾ, അല്ലാഹുവേ നിനക്ക് ഖിദ്മത്ത് ചെയ്യാം, കൂടെ നടക്കും. പൊന്നു മോനെ ജോലിക്ക് പോകണോ, വേണ്ടടാ, എന്തടാ കിളയ്ക്കേണ്ട, പൂട്ടേണ്ട, വെയിൽ കൊള്ളേണ്ട, അല്ലാഹുവേ പടച്ചോനെ കഷ്ടപ്പാടില്ല, രോഗമില്ല, ഒന്നുമില്ല, പ്രായമില്ല, നിനക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണം. അല്ലാ, മന്തി ബിരിയാണി എന്ന് പറഞ്ഞാൽ മന്തി ബിരിയാണി, മട്ടൻ ബിരിയാണി എങ്കിൽ പറഞ്ഞാൽ മട്ടൻ ബിരിയാണി, മജൂസ് എങ്കിൽ എന്ത് വേണം നിനക്ക്, അല്ലാ കണ്ണിന്റെ മുന്നിൽ വന്ന് നിനക്ക് എടുത്തും കെട്ട് കഴിച്ചാ മതി, എന്താ നിനക്ക് വേണ്ടത് ചിന്തിച്ച അല്ലാഹു പടച്ചോനെ കണ്ണിന്റെ മുന്നിൽ വരും, അതങ്ങട്ട് എടുത്ത് തിന്നുക. മോനെ സ്വർഗം അതിലുണ്ട്, മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടുപാടാൻ തൊടിമാറു പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാറു വരവുണ്ട്, മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്, അതിലേക്കു നീയൊരു പാസുദാമന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. വെറുതെ അല്ല പറഞ്ഞത്, ആ സ്വർഗത്തിൽ പോകാനാടാ ഈ മുത്തലീങ്ങളെ കൈ വെള്ള ജുബ്ബയും തൊപ്പിയിട്ട് നടക്കണേ, നല്ല ജീൻസിന്റെ പാന്റും ഒരു ടീഷർട്ടും, നല്ല പറവയെ പോലെ മുടിയും വളർത്തി, കയ്യിൽ മൊബൈലും പൾസർ ബൈക്കൊക്കെ പറ്റുന്നവരാ, എന്നിട്ട് ഇതെല്ലാം കളഞ്ഞിട്ട് നിങ്ങളുടെ മുന്നിലൂടെ വെള്ള ജുബ്ബയും കരയില്ലാത്ത മുണ്ടും തലപ്പയും തൊപ്പിയായിട്ട് നടക്കണത്? അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പോയി പൊളിക്കാനുള്ള ആഗ്രഹം കൊണ്ടാ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നാളെ മുത്തി നബിയുടെ കൂടെ സ്വർഗത്തിൽ നടക്കണം. അള്ളാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ നടക്കണം, മുത്തി നബിയുടെ കൂട്ടുകാരാകണം. അള്ളാഹുവിന്റെ പ്രവാചകൻ അബദന്ന റബീഅത്ത് ബിനു കഅബുൽ അസ്റമീ റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയോട് അള്ളാഹുവിന്റെ പ്രവാചകൻ അബദന്ന പറഞ്ഞു കൊടുക്കുകയാ, ഞാൻ തരാ നിനക്ക് സ്വർഗം, ഞാൻ വാങ്ങി തരാ, നാളെ എന്റെ അതിഥിയായിട്ട് അള്ളാഹുവേ എന്റെ കൂട്ടുകാരനായി നിനക്ക് സ്വർഗത്തിൽ നടക്കാ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അബദന്ന 5 കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്.
അഞ്ച് നല്ല കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പെടുന്ന പറഞ്ഞു തരികയാ. ഈ പറയുന്ന അഞ്ച് കാര്യങ്ങൾ നമ്മുടെ ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ, പറയുന്ന അഞ്ച് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നാളെ നമ്മൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടുകാരാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അഞ്ച് നല്ല കാര്യം ഞാൻ പറഞ്ഞു തരാം. അഞ്ചും പറയാൻ പറ്റുമെന്ന് ഞാൻ വാക്കൊന്നും പറയൂല കേട്ടാ, കാരണം ഇപ്പൊ തന്നെ 10 മണിയായി, കറക്റ്റ് 10 മണി, ഇനി 1.5 മണിക്കൂറുണ്ട്. ആ 1.5 മണിക്കൂറിന്റെ അകത്ത് എത്ര കാര്യം പറയാൻ പറ്റുമോ അത്ര അങ്ങോട്ട് പറയും, ദുആ ചെയ്യും, പിരിയും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നാളെ പടച്ചുറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായ സ്വർഗമുണ്ടല്ലോ, നമ്മുടെ തറവാടായ സ്വർഗമുണ്ടല്ലോ. അതന്നബിയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഹവ്വാ റളിയല്ലാഹു തആല അൻഹ അവര് രണ്ടുപേരും ആസ്വദിച്ച് നടന്ന പടച്ചുറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ. മഹാനായ ഈസാ നബി അലൈഹി സലാം, മഹാനായ ഈസാ നബി അലൈഹി സലാമും ഇദ്രീസ് നബി അലൈഹി സലാം, ആ പ്രവാചകന്മാർ ഉല്ലസിച്ചുകൊണ്ട് നടക്കുന്ന അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിൽ നാളെ മുത്തുനബിയുടെ കൂടെ നടക്കാൻ ആഗ്രഹമുണ്ടോടാ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട്, നാളെ പ്രവാചകന്റെ കൂടെ പടച്ചുറപ്പിന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ നടന്നു പോകണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അഞ്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്, അഞ്ച് നന്മകളാണ് പറഞ്ഞു തരുന്നത്. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, അവരെന്റെ സ്വർഗത്തിലെ കൂട്ടുകാരാണ്, അവര് നാളെ സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് ലോകത്തിന്റെ നേതാവ് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദര, നാളെ പടച്ചിറപ്പിന്റെ കോടതിയിൽ നിന്ന് മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹമുണ്ടോ? ഒരാളും തിരിഞ്ഞു നോക്കാത്ത ഒരു ദിവസം നിനക്ക് വരാനുണ്ട്. ഇന്ന് പറഞ്ഞാ നിനക്കത് മതി തിരിയില്ല, ഇന്നത് പറഞ്ഞാ നിങ്ങൾക്ക് മനസ്സിലാകില്ല. പക്ഷേ എല്ലാം മനസ്സിലാകുന്ന ഒരു ദിവസം വരാനുണ്ട്. മോനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുന്ന ഇസ്രാഫീൽ എന്ന മലക്കുണ്ടല്ലോ, എന്ന് പറയുന്ന കാകടത്തിൽ ഊതുമ്പോഴാണ് ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ താഴേക്ക് വീഴുന്നത്. സൂര്യനും ചന്ദ്രനുമെല്ലാം താഴേക്ക് വീഴുകയാണ്. ഈ പ്രപഞ്ചത്തിലുള്ള സർവവസ്തുക്കളും ഇങ്ങനെ പറന്നു നടക്കുകയാണ്. ആകാശത്ത് നിന്ന് തീമട പെയ്യുകയാണ്. ഈ പ്രപഞ്ചം മുഴുവനും ശവപ്പറമ്പായി മാറുന്ന ഒരു ദിവസം വരാനുണ്ട്. അങ്ങനെ ഈ ലോകം മുഴുവനും തകർന്ന് തരിപ്പണമായി. പിന്നെ ആ മലയ്ക്ക് രണ്ടാമതൊരു പ്രാവശ്യം കൂടെ ഊടുമ്പോ, ഭൂമിയിടയിൽ നിന്ന് ജനങ്ങൾ മുഴുവനും എഴുന്നേറ്റ് വരികയാ. ഭൂമിയുടെ അടിയിൽ നിന്ന് ജനങ്ങൾ മുഴുവനും എഴുന്നേറ്റ് വരികയാണ്. പടച്ചവന് നല്ല രൂപത്തിലാണ് പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി കബറടക്കിയത്. മനോഹരമായ രീതിയിൽ നല്ലതുപോലെ കുളിപ്പിച്ചു, സുഗന്ധങ്ങൾ തേച്ചു, അല്ലാഹുവേ വെള്ള വസ്ത്രത്തിൽ പൊതിഞ്ഞു. മനുഷ്യകോലത്തിലാണ് പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി കബറടക്കുന്നത്. പക്ഷേ നാളെ അല്ലാഹുവേ പടച്ചിറപ്പിന്റെ പടകോടതിയിലേക്ക് കടന്നു വരുന്ന രംഗമുണ്ടല്ലോ. മുത്തുനബി എവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, എന്റെ സമുദായം കടന്നു വരുന്നത് എങ്ങനെയെന്നറിയുമോ? അല്ലാഹുവേ പള്ളിയിൽ അടക്കപ്പെട്ടിരിക്കുന്ന ജനങ്ങൾ എഴുന്നേറ്റ് വരുന്നത് പല പല കോലത്തിലാണ്. പട്ടികളുടെ രൂപത്തിൽ, പന്നികളുടെ രൂപത്തിൽ, കഴുതികളുടെ രൂപത്തിൽ, പേപ്പട്ടികളുടെ രൂപത്തിൽ, പടച്ചവനെ മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗിയെ പോലെ വരുന്നവർ, നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, അതാ ഉഗതമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് വരുന്നവർ, പിൻദ്വാരങ്ങളിൽ കുടികുത്തി വെച്ച് വരുന്നവർ, ഇങ്ങനെ 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ, എല്ലാവരും പടച്ചവനെ ചെമ്പിന്റെ തറയിലാണ്, അല്ലാഹുവേ തലയുടെ മുകളിൽ സൂര്യൻ ഉദിച്ച് നിൽക്കുകയാണ്, ഒരാൾക്കും ചെരുപ്പില്ല, ഉടുതുണിയില്ല, എല്ലാവരും നഗ്നരായിട്ട് തലതാഴ്ത്തി പിടിച്ചുകൊണ്ട് റബ്ബിന്റെ കോടതിയിലൂടെ നടന്നു പോവുകയാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, പൊന്നുമോനെ ആ ദിവസം സാധാരണ ഒരു ദിവസമല്ല, അത് ഭയാനകമായ ഒരു ദിവസമാണ്. നിനക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു ദിവസമാണ്. നിന്റെ ഉമ്മ വീട്ടിൽ അടുക്കളയിൽ ചോറ് വെക്കുമ്പോ ആ ചോറിങ്ങനെ കിടന്ന് തിളയ്ക്കുന്നത് കാണാറുണ്ടല്ലോ. വീട്ടിലും
ഉമ്മ ചോറ് വെക്കുന്ന സമയത്ത്, ഉമ്മ കറി വെക്കുന്ന സമയത്ത് അതിങ്ങനെ തിളച്ചു മറിയുന്നത് നീ കാണാറുണ്ടല്ലോ. ഇതുപോലെ നാളെ പടച്ചറബിന്റെ കോടതിയിലും തിളയ്ക്കുകയാ. അതും അടുപ്പിലിട്ടിരിക്കുന്ന അരിയല്ല, അതുമ്മ ചോറ് വെക്കാനിട്ടിരിക്കുന്ന അരിയല്ല. പിന്നെ തിളയ്ക്കുന്നത് എന്തെന്നറിയുമോ? ചൂടുള്ള നാളുണ്ട് കിയാമന്നാള, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാല ചൂള. വന്തോഷ വണ്ടിയോ മായി വരുന്നേ കാള, ക്ഷീണത്തിനാൽ ഒലിക്കുന്നതാണേ ഇള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള, അമലൊന്നുമില്ല തങ്ങു ചെന്നാൽ കോള. തലച്ചോറ് തിളയ്ക്കുമടാ ചെറുപ്പക്കാരാ, നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, ചൂട് സഹിക്കാൻ കഴിയാതെ കിടന്ന് തിളയ്ക്കുകയാണ്. അതിങ്ങനെ തിളച്ചിട്ട് മുഖത്ത് കൂടെ ഒളിച്ചിറങ്ങുന്ന ദിവസമുണ്ടല്ലോ, ജനങ്ങളെ നിലവിളിക്കുകയാ. യാ വൈലത്താ യാ ഹസ്റതാ, എന്റെ നാശമേ എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഓടുന്ന ഒരു ദിവസം വരാനുണ്ടടാ പൊന്നുമോരെ. അല്ലാഹുവേ, ആ ഭയാനകമായ ദിവസത്തിലാണ് മുത്തുനബിയുടെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ഭാഗ്യം കിട്ടുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗം വേണോ? മുത്തുനബിയുടെ കൂട്ടുകാരായി റബ്ബിന്റെ സ്വർഗത്തിലൂടെ നടക്കണോ? പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, അതിന് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അതിന് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്താ? റബിയത്തുബ്ന കഅബുൽ സുലമി റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയോട് മുത്തുനബി പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ കാര്യം എന്താ? ഫഅഇനി അലാ നഫ്സിക ബികസറത്തി സുജൂദ്. നാളെ മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിൽ കടന്നു പോകാറ് അല്ലാഹുവിന്റെ പ്രവാചകന് ചെയ്യാൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? തലകുത്തി നിൽക്കാനല്ല, നിന്റെ സമ്പാദ്യം മുഴുവനും ദീനിന് കൊടുക്കാനല്ല, നീ പട്ടിണി കിടക്കാനല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ നിങ്ങൾ സുജൂദുകൾ അധികരിപ്പിക്കണേ, സഹാബാ നിങ്ങൾ സുജൂദുകൾ അധികരിപ്പിക്കണേ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം അഞ്ച് നേരം ഇയാല സ്വലാ ഇയാല ഫലാ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഒരു ദിവസം അഞ്ച് നേരം ബാങ്ക് വിളിക്കുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, നാളെ എന്റെ കൂടെ സ്വർഗത്തിലേക്ക് കടന്നു വരുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? സഹാബാ നിസ്കരിക്കുന്നവരാണ്. സഹാബാ നമസ്കരിക്കുന്നവരാണെന്ന് മുത്തുനബി അവിടുന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമസ്കാരത്തിന്റെ മഹത്വം പഠിക്കാ. രണ്ട് മണിക്കൂർ വാഴ വേണ്ട, ഒരു നരകത്തിന്റെ കഥയും പറയണ്ട, ഒരു ഭയാനകമായ ചരിത്രവും പറയണ്ട. നമസ്കാരത്തിന്റെ മഹത്വം അറിയണമെങ്കിൽ ഈമാനുള്ള ഒരു മനുഷ്യന്റെ മുന്നിൽ ഒരേ ഒരു കാര്യം പറഞ്ഞാ മതി. ഏത് കാര്യമെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മരണത്തിന്റെ വേളയിൽ, തന്റെ വഫാത്തിന്റെ വേളയിൽ അവിടുന്ന് മലക്കുകളതാ റൂഹ് പിടിക്കുകയാണ്. അവസാനം തൻ്റെ നബിയുടെ തൊണ്ടയുടെ ഭാഗത്തേക്ക് റൂഹ് ഇങ്ങനെ പിടിച്ച് കിടന്നു വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചുണ്ടുകൾ ചലിക്കുകയാ. അല്ലാന്റെ റസൂൽ എന്തോ പറയുന്നുണ്ട്, മുത്തുനബി എന്തോ പറയുന്നുണ്ട്. അടുത്തേക്ക് ചെവി കൊണ്ട് വെച്ച് നോക്കുമ്പോ അല്ലാന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയോ? ഈ സമുദായത്തോട് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ നിസ്കാരം ഉപേക്ഷിക്കല്ലേ, നിങ്ങൾ നിസ്കാരത്തിന്റെ കാര്യം മറക്കല്ലേ,
തന്റെ മരണത്തിന്റെ വേളയിൽ പോലും അല്ലാഹുവിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയത് നമസ്കാരത്തെ കുറിച്ചാണെന്ന് ചരിത്രം പറയുമ്പോ, ഇതിനെക്കാളും എന്തേ നിനക്ക് വേണ്ടത്, ഇതിനെക്കാളും നിനക്ക് എന്തേ പറയേണ്ടത്. പക്ഷേ എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, ഇന്ന് നമസ്കാരം എന്ന് പറയുന്ന ഒരു ഇബാദത്തുണ്ടല്ലോ, ഇന്ന് ജനങ്ങളെ നിസ്സാരമായി തള്ളിക്കളയുന്ന കാലമാ. നമസ്കരിച്ചില്ലെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കാനാണ്? അത് പ്രായമുള്ളവർക്ക്, ഉസ്താദന്മാർക്ക്, അതങ്ങനെയുള്ള ചിലർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണല്ലോ. എന്തിനാ അഞ്ചു നേരം നിസ്കരിക്കുന്നത്? പഠിച്ചവനെ ചിലര് വെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ പോകുന്നവരുണ്ട്, വെള്ളിയാഴ്ചയും പോകാത്തവരുണ്ട്, റമദാനിൽ മാത്രം പോകുന്നവരുണ്ട്, രണ്ട് പെരുന്നാളിന് മാത്രം പോകുന്നവരുണ്ട്. അഞ്ചു നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോ അതിൽ രണ്ട് വക്കത്ത് നമസ്കരിക്കാൻ പോകുന്നവരുണ്ട്. ഇന്ന് നമസ്കാരം ഒരു പാപമല്ലാത്ത രീതിയിൽ കാണുമ്പോ, തന്റെ മൂക്കിന്റെ മുകളിൽ വന്നിരിക്കുന്ന ഈച്ചയെ പായിച്ചു കളയുന്നത് പോലെ ഇന്ന് തെറ്റുകളെ നിസാരമായി കാണുമ്പോ, ആരാ സഹോദരാത് നിസാരമാണെന്ന് നിനക്ക് പറഞ്ഞു തന്നത്? അതിന്റെ ഗൗരവം നിനക്കറിയാനട്ടാ, അതിന്റെ ഗൗരവം നിനക്കറിയാനട്ടാ. മോനെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നബിയുടെ കൂടെ മസ്ജിദുൻ നബവിയുടെ പച്ചമിനാരത്തിന്റെ മടിത്തട്ടിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് കിടക്കുന്ന ഉമർ തങ്ങളുണ്ടല്ലോ. ആരാ ഉമർ? ആരാ ലൗകാന ബഅദി നബിയൻ ഉമർ ഇബ്നുൽ ഖത്താബ്, എനിക്ക് ശേഷമെന്നാണ് അല്ലാഹു ഒരു പ്രവാചകനെ തിരഞ്ഞെടുക്കുമായിരുന്നെങ്കിൽ അതിനർഹൻ ഉമറാണെന്ന് മുത്തിനബി പരിചയപ്പെടുത്തിയ ആ ഉമർ തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? അല്ലാഹുവേ, മഹാനബരുകൾ അവിടെന്ന് പറയുകയാ, കാരണമില്ലാതെ ഒരു മനുഷ്യന് ഒരു വക്കത്ത് നമസ്കാരം കലയാക്കിയാലേ. മഹാനബറുകൾ അവിടെന്ന് പറയുന്നുണ്ട്, കാരണമില്ലാതെ ഒരു മനുഷ്യൻ ഒരു വക്കത്ത് നമസ്കാരം കലയാക്കി അവൻ കാഫിറായി പോകുന്ന മഹാനബറുകൾ പറഞ്ഞു. അങ്ങനെ കണക്കെടുത്ത് നോക്കി എത്ര എണ്ണങ്ങളാണ്. ഒരു വക്കത്ത് നിസ്കാരം കാരണമില്ലാതെ മുടക്കി കഴിഞ്ഞാൽ അവൻ കാഫിറായി പോകുമെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ കണക്കെടുത്ത് നോക്കിക്കേ. എന്റെ സഹോദര, എന്താ കാരണം? എന്താ എന്താ പഠിക്ക് നിസ്കരിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താ? എന്ത് കാരണമാണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ചിന്തിച്ചിരിക്കുന്നത് മീൻ വെട്ടി കഴിഞ്ഞാൽ പിന്നെ കുളിക്കാതെ നിസ്കരിക്കാൻ പാടില്ല, ഇതൊരു കാരണമാ പെണ്ണുങ്ങൾ കാണുന്നേ. അതുകൊണ്ടാണല്ലോ ദുഹർ അസ്ർ വരെ എത്തിക്കുന്നത്. ശരീരം വിയർത്തു കഴിഞ്ഞാലും മിറ്റം തൂത്തു കഴിഞ്ഞാൽ അടുക്കളയിൽ ജോലി ചെയ്താൽ കയ്യിൽ കരി പറ്റിയാൽ പിന്നെ കുളിക്കാതെ നിസ്കരിക്കാൻ പറ്റൂല, അതൊരു കാരണമായിട്ട് പെണ്ണുങ്ങൾ കാണുന്നു. നിസ്സാര രോഗങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും നിസ്സാരമായ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അതൊരു കാരണമായി കണ്ട് നിസ്കാരം ഉപേക്ഷിക്കുന്ന കാലഘട്ടം. ഒരു ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വാപ്പ നിങ്ങളുടെ ഉമ്മ രോഗം പിടിച്ച് വീടിന്റെ അകത്ത് കിടക്കുന്നുണ്ട്, ചിലര് കിടന്ന കിടപ്പിൽ തന്നെ മലമൂത്ര വിസർജനം നടത്തുന്നു, ഒരാളുടെ സഹായമില്ലാതെ എഴുന്നേക്കാനും നടക്കാനും കഴിയാത്ത വാപ്പ ഉമ്മ വീടിന്റെ അകത്ത് കിടക്കുന്നുണ്ട്, ഇവർക്ക് നിസ്കാരം നിർബന്ധമുണ്ടോ? ഇവർക്ക് നിസ്കാരം നിർബന്ധമുണ്ടോ? നിനക്ക് പച്ച മലയാളത്തിൽ അറിയാം, നിന്റെ വാപ്പായ്ക്കും ഉമ്മായിക്കും നിസ്കാരം നിർബന്ധമുണ്ട്. കാരണം നിന്റെ ദീൻ പഠിപ്പിക്കുന്നത് നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരിക്കണം, ഇരുന്ന് നമസ്കരിക്കാൻ പറ്റാത്തവൻ കിടക്കണം, കിടന്ന് നിസ്കരിക്കണം. പിന്നെ ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, കിടന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ കൈകാലുകൾ അനക്കണം. പിന്നെ ചിലർ പറയുന്നു അവന്റെ ഹൃദയം കൊണ്ട് നിസ്കരിക്കണം. അപ്പം മരിക്കാൻ കിടക്കുന്നവൻ അഞ്ചു നേരത്തെ നിസ്കാരം നിർബന്ധമാണ്. നീ എന്തുകൊണ്ടാണ് നിസ്കരിക്കാറ്? നമ്മൾ നിസ്കാരം മുടക്കുന്നതിന് കാരണങ്ങൾ മറ്റോ പലതുമാണ്. എന്റെ പ്രിയപ്പെട്ടവർ, അതൊന്നും ഒരു പാപമായിട്ട് കാണുന്നില്ല. നിസ്കരിക്കുന്നവർക്കാണെങ്കിൽ അതിന്റെ മഹത്വവും പവിത്രതയും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, ആ നിസ്കാരത്തിന്റെ മഹത്വം എന്താണ്? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മഹാനവർകൾ അവിടെ നിന്ന് ഹജ്ജിന് പോയി. ഹജ്ജിന്റെ എല്ലാ അമലുകളും കഴിഞ്ഞു. അവസാനം കഅബാലയത്തിന്റെ മുറ്റത്ത് വന്ന് വിടവാങ്ങല് തവാഫ് കഴിഞ്ഞു. മഹാനായ ഉമർ തങ്ങള് കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നിട്ട് തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ആ ദുആ കേട്ടപ്പോഴാണ് സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു പോയത്. ഉമർ തങ്ങള് ദുആ ചെയ്തത് എന്താണ്? അല്ലാഹുമ്മ ഇന്നീ അസ്അലുക ശഹാദത്തൻ ഫീ സബീലിക വ മൗതതൻ ഫീ ബലദി നബീക.
പാളയത്തിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് ഉമർ നിങ്ങൾ അല്ലാഹുവോട് പറയുകയാ, പടച്ചവനെ എനിക്ക് ശഹീദാകണം തമ്പുരാര്, എനിക്ക് ശഹീദാകണം തമ്പുരാര്, എനിക്ക് ശഹീദായി മരിക്കണം തമ്പുരാര്. എവിടെ കിടന്നെന്നറിയുമോ? വമൗതതന ഫീ ബലദി നബീക, നാട്ടിൽ കിടന്ന് മരിക്കണം തമ്പുരാര്. കേട്ടപ്പോഴാണ് സ്വഹാബികൾ അത്ഭുതപ്പെട്ടു പോയത്. സ്വഹാബികൾ അത്ഭുതപ്പെട്ടു പോയി. ആ ഉമർ തങ്ങൾ മദീനത്തേക്ക് കിടന്നു വന്നു. അല്ലാഹുവേ, അവസാനം വെള്ളിയാഴ്ച ജുമാ നമസ്കരിക്കാ പള്ളിയിലേക്ക് കിടന്നു ചെന്നു. പള്ളിയുടെ മിഹ്റാബിൽ നിന്നിട്ട് ഉമർ തങ്ങൾ വിളിച്ചു പറഞ്ഞു, ഉസീകും ബിതഖ്വല്ലാ, തഖ്‌വ കൊണ്ട് വസിയ്യത്ത് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, സഹാബ എനിക്ക് പോകാ സമയമായി, സഹാബ എന്റെ മരണം അടുത്തു, സഹാബ അടയാളങ്ങൾ കണ്ടു തുടങ്ങി, സഹാബ അവിടുന്ന് പ്രഭാഷണം നടത്തി. പിറ്റേ ദിവസം ശനിയാഴ്ച സുബഹി നമസ്കരിക്കാര്, പിറ്റേ ദിവസം ശനിയാഴ്ച ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പള്ളിയിലെ ഇമാമാണ്. സഹാബികൾ പുഴകനും പുറകതാ, സഹാബികൾ മുഴുവനും പുറകിൽ നിന്ന് നിസ്കരിക്കുകയാ. ഉമർ തങ്ങളെ സുബഹിക്ക് ഇമാമത്ത് നിൽക്കുകയാണ്. ഓതുന്നത് സൂറത്തു യൂസുഫ, നമ്മളെപ്പോലെ ചെറിയ സൂറത്തല്ല. ഉമർ തങ്ങളെ നമസ്കരിച്ചപ്പോൾ സൂറത്ത് യൂസുഫ് ഓതിയിട്ട് ഇമാമായി നിൽക്കുകയാണ്. എല്ലാവരും പള്ളിക്കകത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂലൂൽ എന്ന് പറയുന്ന ഒരു മജൂസി ഉണ്ടല്ലോ, വിഷങ്കടർത്തിയ കടാരയുമായി അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് കടന്നു വന്നിട്ട് പള്ളിയിലെ ഇമാമിന്റെ അടിവയറ്റിലേക്ക് കുത്തിക്കേറ്റുകയാണ്. ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് പിന്നെയും പിന്നെയും കത്തിയതാ ഉരുക്കേറ്റി. ഉമർ തങ്ങൾ പിടയുകയാ, ഈ മനുഷ്യൻ ഇറങ്ങിപ്പോകുമ്പോ അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന ആറോ ഏഴോ സ്വഹാബികൾ അവരെയും കുത്തി മലർത്തിയിട്ടാണ് ഇറങ്ങി ഓടുന്നത്. എന്റെ പ്രിയമുള്ള സഹോദര, അല്ലാഹുവിന്റെ പള്ളിയിൽ ഇമാമായി നിൽക്കുന്ന, തന്റെ കണ്ണിന് മുന്നിൽ ഇമാമായി നിൽക്കുന്ന ഉമർ തങ്ങളെ കുത്തി മലർത്തി. തന്റെ ചാരത്തെ നമസ്കരിച്ചു കൊണ്ടിരുന്ന പല സ്വഹാബത്തും കുത്തുകൊണ്ട് താഴെ വീടു. പക്ഷേ ഒരാള് പോലും മനങ്ങിയില്ല, ഒരാള് പോലും നിലവിളിച്ചില്ല, ഒരാള് പോലും ഇറങ്ങി ഓടിയില്ല. കാരണം എവിടെയാ നിൽക്കുന്നത്? ആരുടെ മുന്നിലാ നിൽക്കുന്നത്? ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ അല്ലാഹുവിന്റെ മുന്നിലല്ലേ നിൽക്കുന്നത്? കൈകെട്ടിയിട്ട് അവര് ചെയ്ത കരാർ എന്താ? ഇന്ന സ്വരതീ വനുസുകി വമഹയായ വമമാതീ. കൈകെട്ടിയിട്ട് അവർ ആദ്യം അല്ലാഹുവോട് പറഞ്ഞത്, എന്റെ സർവ്വതം നിനക്കാണല്ലോ. ഇമാം കിടന്ന് പിടയുകയാണ്. ഉമർ തങ്ങൾ മരണത്തോട് മല്ലടിക്കുകയാണ്. ഉമർ തങ്ങൾ ചെയ്തതെന്തെന്നറിയോ? അവിടെന്ന് പിടിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മൂന്ന് പ്രാവശ്യം അവിടെന്ന് സൂചന കൊടുക്കുകയാ, മൂന്ന് പ്രാവശ്യം അവിടെന്ന് സൂചന കൊടുക്കുകയാ. സഹാബ ആരെങ്കിലും കേറി ഇമാമത്ത് നിൽക്ക് സഹാബ. അവിടെ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു പറയുമ്പോ തന്റെ പുറകിൽ നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്വഹാബികളിൽ നിന്ന് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് കേറിയിട്ട് ഉമർ തങ്ങൾ നിന്ന സ്ഥലത്ത് നിൽക്കുകയാണ്. ആ സ്വഹാബിയുടെ കാലിന്റെ ചുവട്ടിലാ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മരണത്തിന് കിടന്ന് പിടയുകയാണ്. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്ന് പിടയുകയാണ്. ഒരാള് കരഞ്ഞില്ല, ഒരാള് മനങ്ങിയില്ല, ഒരാളും ഇറങ്ങി ഓടിയില്ല. എല്ലാവരും പള്ളിക്കകത്ത് നിന്ന് നിസ്കരിച്ചു, നമസ്കാരം കിടന്നു. അവിടുന്ന് സ്വലാം വീട്ടി. എല്ലാ സ്വഹാബികളും ഓടി വരികയാണ്. ഉമർ തങ്ങൾ ബോധമില്ലാതെ കിടക്കുകയാണ്. എത്ര
വിളിച്ചിട്ടും എഴുന്നേക്കുന്നില്ല. സഹാബികളെ വിളിച്ചു നോക്കി, എന്തെങ്കിലും ഉപദേശം നൽകിയാലോ, എന്തെങ്കിലും നസീഹത്ത് നൽകിയാലോ, എത്ര വിളിച്ചിട്ടും ഉമർ തങ്ങൾ എഴുന്നേക്കുന്നില്ല. ആ സമയമുണ്ടല്ലോ സഹാബത്തിന്റെ ഇടയിൽ ഇരുന്നിട്ട്, അല്ലാഹുവേ ഉമർ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമകനുണ്ടല്ലോ, വാപ്പ പള്ളികളെ മിഹ്റാബിന്റെ അകത്ത് കുത്തുകൊണ്ടിട്ട് പിടന്നു കിടക്കുമ്പോ വിളിച്ചിട്ട് എഴുന്നേക്കാതെ വന്നപ്പോ ഉമർ തങ്ങളുടെ മകൻ പറഞ്ഞത് എന്തെന്നറിയോ? സഹാബാ, എന്റെ വാപ്പ എഴുന്നേക്കാര്, ഞാനൊരു വഴി പറഞ്ഞു തരാ. സഹാബാ, എന്റെ വാപ്പ എഴുന്നേക്കണമെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞു തരാ. എന്തേ ചെയ്യേണ്ടത്? അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ വാപ്പാടെ ചെവിയിൽ ആരെങ്കിലും ഒന്ന് പറയുവോ, നിസ്കരിക്കാ സമയമായെന്ന്. എന്റെ വാപ്പാടെ ചെവിയിൽ ആരെങ്കിലും പറ, നിസ്കരിക്കാ സമയമായി, ഉമരേ നിസ്കരിക്കാ സമയമായി. ഒരു സഹാബി ഉമർ തങ്ങളുടെ ചെവിയിലങ്ങ് പറയുമ്പോ, ഉമരേ നിസ്കരിക്കാ സമയമായി, നിസ്കാരമെന്ന് പറയുമ്പോ അതാ ഞെട്ടി ഉണരുന്ന മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് നിസ്കാരമെന്ന് കേൾക്കുമ്പോ ആ മരണവേദനയിലും പിടന്നെഴുന്നേറ്റ് ആദ്യമായിട്ട് ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? സഹാബാ, നിസ്കാരം പൂർത്തീകരിച്ചോ? സഹാബാ, അള്ളാടെ പള്ളിക്കകത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരുത്തൻ കടാരയുമായി കയറി വന്ന് ഇമാമിനെയും കുത്തി, നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന അടുത്ത് നിൽക്കുന്നവനെ കുത്തി മലർത്തിയിട്ട് ഇറങ്ങി വിടാ, ഒരാള് പോലും അനങ്ങിയില്ല, ഒരൊറ്റ മനുഷ്യനും ചലിച്ചില്ല. കാരണം അവര് നിൽക്കുന്നത് അള്ളാഹുവിന്റെ മുന്നില. നിസ്കാരം ഉമർ തങ്ങള് അവിടെന്ന് പറഞ്ഞു, അല്ലാഹു അക്ബർ ആരെങ്കിലും സൂചന കൊടുത്തു, സഹാബി മുന്നിലേക്ക് കയറി നിസ്കരിച്ചു. നിസ്കരിക്കുമ്പോഴും ആ സഹാബിയുടെ കാലിന്റെ ഭാഗത്ത് ഉമർ തങ്ങളും മരണത്തോടും മല്ലടിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ ചെവിയുടെ ഭാഗത്ത് കൂടെ ഒരു കൊതുക് പറന്ന നമുക്കറിയാം, അതാ നമ്മുടെ നിസ്കാരം. അല്ലാഹീമാൻ തരുമാറാകട്ടെ, അല്ലാഹീമാൻ തരുമാറാകട്ടെ. നിങ്ങൾക്കറിയോന്നറിയില്ല, എനിക്കറിയാം. എന്റെ ചെവിയുടെ ഭാഗത്ത് കൂടെ ഒരു കൊതുകും മൂളിയിട്ട് പോയാൽ എനിക്കറിയാം, ഒരു ഉറുമ്പ് കടിച്ച എനിക്കറിയും. ഇതൊക്കെയാ നമ്മുടെ ഹൗഫ്, നമുക്ക് ആ സ്വർഗം കിട്ട. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആ ഉമർ തങ്ങള് ബോധം മകൻ പറഞ്ഞു കൊടുക്ക, വിളിച്ചിട്ട് എഴുന്നേക്കാതെ വന്നപ്പോ ആ വാപ്പയുടെ മോൻ പറഞ്ഞു കൊടുക്ക, എന്റെ ഉപ്പാടെ ചെവിയിൽ നിസ്കരിക്കാൻ സമയമായി എന്ന് പറഞ്ഞു വെക്കാൻ. സഹാബത്ത് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്ക, അള്ളാഹു പ്രശ്നം ഞെട്ടി ഉണർന്നു. ആദ്യം ചോദിച്ചത് മോനെ വിടെ എന്നല്ല, ആശുപത്രി കൊണ്ടുപോകണമെന്നല്ല പറഞ്ഞേ, നിസ്കരിച്ചോ? സഹാബ നിസ്കരിച്ചു, അൽഹംദുലില്ലാ. ആരാപ്പ കുത്തിയത്? മുസ്ലിമാണോ? അല്ല, അൽഹംദുലില്ലാ. അത്ര തന്നെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ സഹാബിയ പറയുന്നത് കാരണമില്ലാതെ നിസ്കാരം കളയാക്കി കഴിയുന്നവൻ അതിന്റെ ഗൗരവം കാഫിറായി പോകുമെന്നല്ല, ആ നമസ്കാരം ഉപേക്ഷിക്കുന്നതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ. അതെങ്ങനാപ്പാ? എല്ലാവരും ചോദിക്കുമല്ലോ, എന്തേ ഉസ്താദേ എത്ര വഴുത് കെട്ടിട്ട് നന്നാകണില്ലല്ലോ, എത്ര വഴുത് കെട്ടിട്ടും. എന്റെ പ്രിയപ്പെട്ടവരെ, ശരി തന്നെ, ആരുടെ മൊബൈൽ എടുത്തു നോക്കിയാലും വഴുത. പണ്ട് സിനിമയും ആൽബൊക്കെ ആയിരുന്നു, ഇപ്പൊ ആരുടെ മൊബൈൽ എടുത്തു നോക്കിയാലും ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ വഴുത്. ഇപ്പൊ എല്ലാരും പറയണത് വഴുത് കെട്ടിട്ട ഉസ്താദെ ഉറങ്ങണേ. എന്നോട് പറയാറുണ്ട്, നിങ്ങളുടെ വഴുത് കെട്ടിട്ടാ ഉറങ്ങാറുണ്ട്, എന്റെ വഴുത് കെട്ടാലേ ഉറക്കം വരുത്തുള്ളൂ. അങ്ങനെ ഇപ്പം ഞാനങ്ങനെ ചിന്തിക്കാം, എന്റെ പ്രിയപ്പെട്ടവരെ, വയല് കേട്ട് കെട്ടിപ്പോ ഉറങ്ങണമെങ്കിൽ വയല് കേൾക്കേണ്ട അവസ്ഥയായി കഴിഞ്ഞു പലർക്കും. പക്ഷെ എന്തേ നമ്മുടെ ജീവിതത്തിൽ മാറ്റമില്ലാത്തത്? അതെങ്ങനെ? പണ്ടൊക്കെ മഹാന്മാരുടെ ചരിത്രം പറയുമ്പോ പണ്ടൊക്കെ വയല് കേൾക്കുന്ന സദസ്സിൽ നിന്നും മയ്യത്തുകൾ കൊണ്ടുപോകും അത്രേ. ഒരാൾക്കാരുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞാ ആംബുലൻസ് ഇടണമെന്നാ, ഇങ്ങനെ കൊണ്ടുപോകും അത്ര മയ്യത്ത്, ഇങ്ങനെ ചുമന്നുകൊണ്ട് പോകും, വീഡിയോ എടുത്തുകൊണ്ട് പോയി. ഇങ്ങനെ ഇന്നത്തെ ആൾക്കാരുടെ ഒക്കെ പ്രഭാഷണം കേട്ടാ ഒന്ന് തലവേദന എടുത്താൽ മതിയായിരുന്നു, മരിക്കൊന്നും വേണ്ടെന്ന് ആലോചിക്കുക. ഇന്നത്തെ വയലുകൾ ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നില്ല. ചെറുപ്പക്കാരൊക്കെ ചിരിക്കുന്നു, സിറാജ് ഉസ്താദ് നിങ്ങളുടെ വയല് ഞങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷെ ഇറങ്ങണില്ല. ഞങ്ങൾ ചിന്തിക്കുന്നു ഞാൻ വയല് പറയണം നിങ്ങളെ അറിയും നന്നാക്കാനല്ല, അതിന് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരേണ്ട കാര്യമുണ്ടാ? നിങ്ങളെ നന്നാക്കാൻ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി എടുത്തിട്ട് ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ. ഞാൻ വയല് പറയുന്നത് എനിക്ക് നന്നാകാൻ വേണ്ടിയാ, അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കുമാറാകട്ടെ. കരുണയില്ലാത്ത മനുഷ്യന്മാർ ഒരു ആമീൻ പറയപ്പാ, കാരണം ആരുടെ ആമീൻ അള്ളാഹ് സ്വീകരിക്കണമെന്നറിയില്ല. അള്ളാഹു എന്നെ നന്നാക്കുമാറാകട്ടെ. മനസാക്ഷിയോടെ പറ നല്ല ഇഖ്ലാസോടെ ഒരു ആമീൻ പറ, അള്ളാഹു നന്നാക്കുമാറാകട്ടെ.
കാരണം ആരുടെ ദുആ ആമീനാന്ന് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നന്നാകണം തോന്നിയ നിങ്ങൾ നന്നാവും, അല്ലാഹു എല്ലാവരെയും നന്നാക്കുമാറാകട്ടെ. പക്ഷെ എത്ര വയല് കെട്ടാലും മാറ്റമൊന്നും വരുന്നില്ല. പാപം ചെയ്യുമ്പോ പിന്നെയും പിന്നെ ഇങ്ങനെ ചെയ്യാന്നേ ഒരു കുഴപ്പമില്ലപ്പ. ആദ്യം ചെയ്യുമ്പോ മാത്രം പേടി, ഒന്ന് കൈവറയ്ക്കും. ജോളി ആദ്യം കൊടുത്തപ്പോ ഒന്ന് പേടിച്ചു, പിടിക്കാതെ വന്നപ്പോ പിന്നെ കൊല്ലാൻ ധൈര്യം. അതന്നെ ചെയ്യും തോറും ഇങ്ങനെ ചെയ്യാം. കരിമ്പാറയെക്കാളും മനുഷ്യന്റെ ഹൃദയം പോകുന്നു, അങ്ങനെ ആയി പോകുന്നു. ഒരു നന്മയും കിട്ടണില്ല. എന്താ ഇപ്പൊ മനുഷ്യൻ ഇങ്ങനെ ആയിപ്പോയെ? അല്ലാന്റെ ഖുർആൻ പറഞ്ഞല്ലോ, വൽഹും അദല്ലു, മനുഷ്യൻ അധപ്പതിച്ച നാൽക്കാലികളെക്കാലും കഷ്ടമായി പോകുന്നു. അങ്ങനെ തന്നെ അതുകൊണ്ടാണല്ലോ കോടാലി എടുത്ത് മമ്മട്ടി എടുത്ത് പെണ്ണിന്റെ തലയിൽ തല്ലി കൊന്നിട്ട് വിഭജിക്കണേ. പച്ച മനുഷ്യനല്ലേ ഇപ്പ എങ്ങനെ തോന്നുന്നുപ്പാ? ഒരു മനുഷ്യ ജന്മത്തിനോട് ഇങ്ങനെയൊക്കെ കാണിക്ക, പട്ടിയെ തല്ലുന്ന പോലെ തല്ലിക്കൊല്ലുന്നു, എറിഞ്ഞു കൊല്ലുന്നു, വെട്ടിക്കൊല്ലുന്നു, സ്വന്തം കൂടപ്പറപ്പുകളെ കൊല്ലുന്നു, കെട്ടി തൂക്കുന്നു. എടാ അഞ്ചിലും ആറിലും പഠിക്കുന്ന മകളുടെ പ്രായം പോലും ഇല്ലാത്ത, കൊച്ചുമക്കളുടെ പ്രായം പോലും ഇല്ലാത്ത പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്നു, കൊച്ചുമക്കളെ. എന്തേ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് നന്മയിറങ്ങാത്തത്? എന്തുകൊണ്ടാണ് മനുഷ്യന്റെ ഹൃദയം കരിങ്കല്ല് പോലെ ആയത്? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉപ്പായുമായും ചോദിക്കല്ലോ, ഉസ്താദ് എത്ര പറഞ്ഞിട്ട് ഇവൻ എന്താ ഇങ്ങനെ നടക്കണേ? പറവയെ പോലെ മുടിയും വളർത്തിയിട്ട് വെട്ടണില്ലല്ലോ, മകൻ വെട്ടണില്ലല്ലോ, നിസ്കരിക്കുന്നില്ലല്ലോ, മാതാപിതാക്കളോടുള്ള കടമകളും കടപ്പാടുകളും പാലിക്കുന്നില്ലല്ലോ, എന്താ ഇങ്ങനെ? അതിന്റെ കാരണം എന്താണ്? വെറുതെ ഇങ്ങനെ പറഞ്ഞു കളയുന്നതിൽ കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ഹൃദയം ഇങ്ങനെ കരിങ്കല്ല് പോലെയാകാൻ അതിന്റെ കാരണം എന്തെന്നറിയുമോ? മഹാനായ ഇമാം റാസി തന്റെ തഫ്സീറിൽ ഒരു ചരിത്രം പറയുന്നുണ്ട്. മഹാനവർകൾ അവിടെ നിന്നൊരു ചരിത്രം പറയുകയാണ്. ഈ ചരിത്രം കേട്ട് കഴിയുമ്പോൾ നിനക്ക് ചിലതൊക്കെ മനസ്സിലാകും ചെറുപ്പക്കാരാ. എന്തേടാ എത്ര വയത് കേട്ടിട്ടും എത്രയോ മരണം കണ്ടിട്ടും നിനക്ക് നന്നാകാൻ വീടിന്റെ അകത്ത് രോഗം പിടിച്ചു കിടക്കുന്ന നിന്റെ വാപ്പ ക്യാൻസർ രോഗിയാണ്, ട്യൂമറാണ്, അല്ലാഹുവേ ഒരു വശം തളർന്നു കിടക്കുകയാണ്, കിഡ്നിയതാ തകർന്നു കിടക്കുന്ന വാപ്പ. ആ വാപ്പ എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് നീയാണ്. പക്ഷേ ആ രോഗം പിടിച്ചു കിടക്കുന്ന വാപ്പയും വീടിന്റെ അകത്ത് സമയമാകുമ്പോ ഇരുന്ന് നിസ്കരിക്കുന്നത് കാണുന്നവരാ. എന്നാലും നിനക്ക് നിസ്കരിക്കാം തോന്നുന്നില്ല. ഒളിപടിപ്പിക്കുന്നത് നിന്റെ ഉമ്മയാണ്, മരുന്ന് കൊടുക്കുന്നത് നിന്റെ ഉമ്മയാണ്, ഒളിപടിപ്പിച്ച് കൊടുക്കുന്നത് നിന്റെ ഉമ്മയാണ്. തന്റെ ഭർത്താവ് രോഗിയായി കിടന്നിട്ട് പോലും നിസ്കരിക്കുന്നത് കണ്ടിട്ടും നന്നാകാ മനസ്സില്ലാത്ത പെങ്ങള്, നിന്റെ ഹൃദയം ഇങ്ങനെയാകാറുള്ള കാരണം എന്താ? ക്യാൻസറും ട്യൂമറും പിടിച്ച് കിടക്കുന്നവരെ കണ്ടാൽ കാലില്ലാത്തവൻ നിസ്കരിക്കുന്നു, കൈയില്ലാത്തവൻ നിസ്കരിക്കുന്നു, ആരോഗ്യമില്ലാതെ രോഗം പിടിച്ചു കിടക്കുന്നവർ ഒറ്റ കാലുള്ളവൻ നിസ്കരിക്കുന്നത്, വികലാംഗം നിസ്കരിക്കുന്നവർ റോഡിന്റെ സൈഡിൽ നിന്ന് പലരും നിസ്കരിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ടും നിനക്ക് നന്നാകാ തോന്നാത്തത്? അല്ലാഹുവേ റോഡിൽ വെറുതെ ഇരിക്കുമ്പോ രോഗം പിടിച്ച വാപ്പമാര് കണ്ണിന്റെ മുന്നിലൂടെ നടന്നു പോവുകയാ, നേരെ നടക്കാൻ പോലും കഴിയാത്ത വാപ്പമാര് വേച്ച് വേച്ച് പള്ളിയിലേക്ക് പോകുന്നത് കണ്ടാൽ നിനക്കൊന്ന് കേറാ തോന്നുന്നില്ലല്ലോ. നിന്റെ ഹൃദയം അങ്ങനെയാകാറുള്ള കാരണം എന്താ? 18 വർഷം പൂറ്റി വളർത്തിയ പൊന്നാരമകള് വാപ്പയും ഉമ്മയും കൂടെ ഗുരുത്തന്റെ കൂടെ ഇറങ്ങി പോകുമ്പോ കോടതികളെ വരാന്തയിൽ കിടന്ന് പൊന്നാരമക്കളുടെ കാല് പിടിച്ചിട്ട് നെഞ്ചു പൊട്ടിയിട്ട് കരയുകയാ, മോളെ പോകല്ല. ആ യാചിക്കുന്ന സമയത്ത് പോലും നിന്റെ മക്കൾ ഇറങ്ങി പോകാറുള്ള കാരണം എന്താ? ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാറ്. അതിന്റെ കാരണം എന്തെന്നറിയുമോ? ഈ ചരിത്രം നിങ്ങൾ നല്ലതുപോലെ കേൾക്കൂ. ഇമാം റാസി തങ്ങൾ തന്റെ തഫ്സീറിൽ പറയുകയാണ്, 1400 വർഷങ്ങൾക്ക് മുമ്പ് അതാ മഹാനവർകൾ പറയുന്നു, കാലത്തിംറാത്തു തസീഹു ഫീ സുഖത്തിൽ മദീന, 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു പെണ്ണ് നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. യുവത്വത്തിന്റെ നരവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണുണ്ടല്ലോ, അവള് കരഞ്ഞുകൊണ്ട് മദീനയിലൂടെ നടക്കുകയാണ്. എന്തേ വിളിച്ചു ചോദിക്കുന്നത്? ദല്ലൂനി അലാ മുഹമ്മദ്, അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെയാണ്? മുത്തുനബിയുമെന്ന് കാണിച്ചു തരുമോ? അല്ലാഹുവിന്റെ പ്രവാചകനെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? കാണുന്നവരോട് മുഴുവനും ചോദിച്ചുകൊണ്ട് മദീനയിലൂടെ കരഞ്ഞു വിളിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന പെണ്ണിങ്ങനെ
കൂടി നടക്കുകയാണ്. അവസാനം സ്വഹാബികൾ കാണിച്ചു കൊടുക്കുന്ന പെങ്ങള് ആയിരിക്കുന്നതാണ് ലോകത്തിന്റെ നേതാവ്. മുത്തുനബിയെ കാണിച്ചു കൊടുക്കുമ്പോ കരഞ്ഞുകൊണ്ടോടുകയാ, യാ റസൂലല്ലാ, അല്ലാന്റെ നബിയേ, എന്റെ പാപം അല്ലാഹു പുറത്തു തരുമോ നബിയേ, എനിക്ക് തൗബയുണ്ടോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് പോയി കിടന്ന് കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടന്ന് പറഞ്ഞു, പെണ്ണ് നീ എന്തിനാ കരയുന്നത്? നീ നിന്റെ കരച്ചലെന്ന് നിർത്ത്, നീയൊന്ന് സമാധാനത്തിലാകൂ. എന്തേ നിനക്ക് സംഭവിച്ചത്? എന്തിനാ നീ ഇങ്ങനെ നിലവിളിക്കുന്നത്? നിന്റെ ജീവിതത്തിൽ എന്ത് തെറ്റാണ് ചെയ്തത്? എന്ത് പാപമാ നീ ചെയ്തത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ ആ പെണ്ണ് പറയുന്നു, യാ റസൂൽ അല്ലാ, മുത്തുനബിയേ, എന്റെ ഭർത്താവുണ്ടല്ലോ കച്ചവടക്കാരനാണ്, പോയി കഴിഞ്ഞാൽ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ. ഭർത്താവ് കച്ചവടത്തിന് പോയാൽ, ഭർത്താവ് കച്ചവടത്തിന് പോയാ മാസങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ, മാസങ്ങൾ കഴിഞ്ഞേ വർഷങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ. അങ്ങനെ എന്റെ ഭർത്താവ് ജോലിക്ക് പോയപ്പോ ഞാനൊരു അന്യ പുരുഷനുമായി ശാരീരികമായി ബന്ധപ്പെട്ടു നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ. ആരുമില്ലാത്ത സമയത്ത്, ഭർത്താവ് ജോലിക്ക് പോയ സമയത്ത്, അതാ ആ പെണ്ണ് വ്യഭിചാരത്തിൽ ഏർപ്പെടുകയാണ്. ആ പെണ്ണ് പറയുന്ന, മുത്തുനബിയേ, ആ വ്യഭിചാരത്തിലൂടെ ഞാൻ ഗർഭിണിയായി, ആ വ്യഭിചാരത്തിലൂടെ ഞാൻ ഗർഭിണിയായി. ആ കുഞ്ഞിനെ ഞാൻ കൊന്നു കളഞ്ഞില്ല, ആ കുഞ്ഞിനെ ഞാൻ നശിപ്പിച്ച് കളഞ്ഞില്ല, ആരോടും പറയാതെ ചുമന്നുകൊണ്ട് നടന്നു നബിയേ. ഒരാളെയും അറിയിച്ചില്ല, ഒരാളോടും പറഞ്ഞില്ല, ആരും കാണാതെ പെണ്ണിങ്ങനെ കുഞ്ഞിനെ ചുമക്കുകയാണ്. അവിടെ നിന്ന് 9.5 മാസം കഴിഞ്ഞു. യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, ഞാനൊരാൺകുഞ്ഞിനെ പ്രസവിച്ചു നബിയേ. അവിടെ നിന്ന് വ്യഭിചാരത്തിലൂടെ ഉണ്ടായ കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിനെ ആ പെണ്ണ് പ്രസവിക്കുകയാണ്. അവിടെ നിന്ന് പ്രസവിച്ചു. പ്രസവിച്ചു കഴിഞ്ഞപ്പോ യാ റസൂലല്ലാ, ആ ചോര കുഞ്ഞിന്റെ കഴുത്ത് ഞെരിച്ചു. ഞാനങ്ങ് കൊന്നു കളഞ്ഞു നബിയേ. ആരുമറിയാതെ കൊല്ലുകയാണ്. 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നന്ദ പ്രസവിച്ചതെന്റെ പൊന്നാര മകനെ, അന്നേ കാണാതെ ആ പെണ്ണവിടെ നിന്ന് കടുത്തു ഞെരിച്ചു കൊല്ലുകയാണ്. എന്നിട്ട് ചെയ്തതെന്തെന്നറിയുമോ? ഈ പെണ്ണിന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? ഈ പെണ്ണിന്റെ ജോലി എന്താണ് അവിടെ നിന്ന് പറയുകയാ? സുറുക്ക കച്ചവടം നടത്തുന്ന ജോലിയാ. സുറുക്ക കച്ചവടം നടത്തുന്ന പെണ്ണായിരുന്നു. ഇന്നൊക്കെ വാറ്റുചാരായമുണ്ടാക്കുമല്ലോ. പട്ടിയെയും പൂച്ചയെയും ഒക്കെ ഞതാ ബാൽത്തറിയുടെ ഒക്കെ തല്ലി പൊട്ടിച്ചിട്ട് വാറ്റുചാരായമുണ്ടാക്കുമല്ലോ. പഴവർഗങ്ങളെ ഭൂമിയുടെ അടിയിൽ കുടിച്ചിട്ട് ലഹരി വസ്തുവാക്കുമല്ലോ. ഇതുപോലെ പടച്ചവനെ സുറുക്ക അങ്ങനെ കച്ചവടം നടത്തുന്ന പെണ്ണായിരുന്നു. ആ പെണ്ണ് പറഞ്ഞു, യാ റസൂലല്ലാ, എന്റെ കുഞ്ഞിന്റെ മയ്യത്ത് ഞാൻ എന്ത് ചെയ്തു? പറഞ്ഞു, ഏറ്റവും കൂടുതൽ വീര്യം കൂടിയ, ഏറ്റവും കൂടുതൽ പവറുള്ള ഒരു സുറുക്കയുടെ പാത്രത്തിന്റെ അകത്തേക്ക്, ഒരു സുറുക്കയുടെ കുപ്പിക്കകത്തേക്ക് എന്റെ കുഞ്ഞിന്റെ മയ്യത്തിട്ട് അടച്ചു വെച്ചു നബിയേ. ആ കുഞ്ഞിന്റെ ശരീരമുണ്ടല്ലോ, അതിനകത്ത് കടന്ന് അഴുകുകയാ. അതിനകത്ത്
പുറത്ത് കിടന്നിട്ട് മാംസങ്ങൾ മുഴുവനും അഴുകി അഴുകി അതിനകത്തേക്ക് അലിഞ്ഞു ചേറുകയാണ്. ആ പിഞ്ചു കുഞ്ഞിന്റെ എല്ലുകളുണ്ടല്ലോ അതുപോലും ദ്രവിച്ചു പോവുകയാണ്. ഒരുപാട് നാളുകൾ ആ സുറുക്കയുടെ കുപ്പിക്കകത്ത് വെച്ച് അടച്ചു വെച്ചു. അവസാനം യാ റസൂലല്ലാഹ് എല്ലാം അലിഞ്ഞു ചേർന്നു കഴിഞ്ഞപ്പോ ഒരടയാളവും കാണാനില്ല, ഒരടയാളവും കാണാനില്ല. എല്ലാം അതിനകത്തേക്ക് അലിഞ്ഞു ചേർന്നപ്പോ ഞാന് ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തു നബിയേ, അവിടുന്ന് കച്ചവടം നടത്തി നബിയേ. മുത്തി നബിയതാ തളരുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കണ്ണടങ്ങളെ നിറഞ്ഞു ഒഴുകുകയാണ്. എന്തൊരു പാപമല്ലാ, എന്തൊരു പാപമല്ലാ. വ്യഭിചരിച്ചവളെ എറിഞ്ഞു കൊല്ലണമെന്നാണ്. വിവാഹം കഴിഞ്ഞ പെണ്ണ് വ്യഭിചരിച്ച എറിഞ്ഞു കൊല്ലണം. ഒരു കൊലയ്ക്ക് പകരം കൊലയാണ്. പഠിച്ചവനെ കച്ചവടത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് വലിയ പാപമാണ്. അങ്ങനെ മൂന്ന് പാപം ചെയ്ത പെണ്ണുണ്ടല്ലോ മുത്തുനബിയുടെ മുന്നിൽ നിന്ന് കരയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചതെന്തെന്നറിയുമോ? മുത്തുനബി ചോദിച്ചു, പെണ്ണേ ഇതിനു പകരം നിനക്ക് കൊലയാട്, ഇതിനു പകരം നിനക്ക് കൊലയാട്. നിന്റെ മനസ്സിങ്ങനെ ആകാറുള്ള കാരണം എന്തെന്നറിയുമോ? നിന്റെ മനസ്സ് ഇത്രയും കഠിനമാകാറുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ ആ പെണ്ണിനോട് ചോദിച്ച ചോദ്യം നിങ്ങളോടും ചോദിക്കുകയാ. എത്ര നന്മ കേട്ടാലും നന്നാകാത്തവര്, ജീവിതത്തിന് മാറ്റം വരാത്തവര്, പാപം ചെയ്യാൻ ഉത്സാഹം കാണിക്കുന്നവര്, ഇങ്ങനെ ആകാറുള്ള കാരണം എന്തെന്നറിയുമോ? ഇങ്ങനെയാകാറുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, പെണ്ണേ ഫൈനി അറാ അന്നക്ക് തറക്കി സ്വലാത്തല്ല ശരി. മുത്തി നബി ചോദിച്ചു, പെണ്ണേ നീ അസ്ഹർ നമസ്കരിക്കാത്ത ഒരു പെണ്ണല്ലേ, നീ അസ്ഹർ നമസ്കരിക്കാത്ത ഒരു പെണ്ണല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് ചോദിക്കുമ്പോ അസ്ഹർ നമസ്കാരം ഉപേക്ഷിച്ചാൽ അവന്റെ ഹൃദയം കഠിനമായി പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നമസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ ഹൃദയം കഠിനമായി പോകും, എത്ര നന്മയും ഇറങ്ങൂല. അതുകൊണ്ടാ വ്യഭിചാരത്തിലൂടെ ഉണ്ടായ കുഞ്ഞു ഭർത്താവിനെ വഞ്ചിച്ചു, ഗർഭം ചുമന്നു, നൊന്തു പ്രസവിച്ചു, കൊന്നു, അതിനെ വെള്ളത്തിന്റെ അകത്ത് സുറുക്കകത്തിട്ട് അടച്ചു വെച്ചു, അഴുകി എല്ലാം അതിലേക്ക് അലിഞ്ഞു ചേർന്നപ്പോ അതും എടുത്തിട്ട് കൊടുത്ത് കാശാക്കിയവളാ പെണ്ണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ആ പെണ്ണിനോട് ചോദിച്ചത്, നീന്റെ ഹൃദയം ഇങ്ങനെയാകാനുള്ള കാരണം നീ അസ്ഹർ നമസ്കരിക്കുമെന്ന് വെച്ചു. ഞാൻ നിങ്ങളോടും ചോദിക്കാ, അസ്ഹർ നമസ്കരിക്കാറുണ്ടോ? 18 വയസ്സുള്ള പൊന്നാര മകള് കോടതിയുടെ വരാന്തയിൽ നിന്ന് ജഡ്ജി ചോദിക്കുന്നു, ആരെ വേണം, വാപ്പാനെ ഉമ്മാനെയും വേണോ, ഇന്നലെ കണ്ടവനെ വേണോ? ഇന്നലെ കണ്ടവനെ മതി. ഉമ്മാ വീട്ടിലേക്ക് സ്കൂള് വിട്ട് വന്നപ്പോ ബാഗും സ്കൂള് 4 മണിക്ക് വീട്ടിലേക്ക് വരുന്ന മകൾ, ആ മകള് വീട്ടിലേക്ക് വരുമ്പോ കുളിപ്പിച്ച് ഒരുക്കി ഭക്ഷണവും കൊടുത്തിട്ട് ട്യൂഷൻ സെന്ററിലേക്ക് പറഞ്ഞു വിടും. അസ്ഹർ നമസ്കരിപ്പിക്കാറുണ്ടോ? അസ്ഹർ നമസ്കരിപ്പിക്കാറുണ്ടോ? എത്ര എണ്ണം നമസ്കരിക്കാറുണ്ട്? എത്ര പേര് അസ്ഹർ നമസ്കരിക്കാറുണ്ട്? എന്റെ ചങ്ങാതി, ഒരു വക്കത്ത് നിസ്കാരം മുടക്കിയവന്റെ ഗതി ഇതാണെങ്കിൽ ഈ 5 വക്കത്ത് നിസ്കരിക്കാത്തവന്റെ കാര്യം എന്തായിരിക്കും? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പർ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒറ്റ വക്കത്ത് നിസ്കാരം മുടക്കുന്നവന്റെ ഗതി ഇതാണെങ്കിൽ എടാ, ഈ 5 വക്കത്ത് നിസ്കാരം വെറുതെ പറഞ്ഞതല്ല, അതിലെ ഓരോ നിസ്കാരത്തിന് ഓരോ മഹത്വമുണ്ട്. സുബഹി, ളുഹറ്, അസറ്, മഗ്രിബ്, ഇശാ, ഇതിലെ ഓരോ വക്കത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. സുബഹി നിസ്കരിക്കാത്തവനെ കണ്ടാ തന്നെ അറിയാം, സുബഹി നിസ്കരിക്കാത്തവനെ കണ്ടാ തന്നെ അറിയാം. കാരണം അവന്റെ മുഖത്ത് ഈമാനിന്റെ പ്രകാശം ഉണ്ടാകില്ല എന്ന് നബിയ്യന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അവന്റെ മുഖത്ത് നോക്കിയാ തന്നെ അറിയാം ഒരു ഐശ്വര്യം ഉണ്ടാകില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ വക്കത്ത് നിസ്കാരം, മഗ്രിബ് നമസ്കാരം, മഗ്രിബ് നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ 10 മക്കളുള്ളവനാണെങ്കിലും അവന്റെ മക്കൾ അവന് പ്രയോജനം ചെയ്യില്ല. മരിക്കാൻ കിടക്കുമ്പോ വെള്ളം തരാൻ വേറെ ആളെ നോക്കേണ്ടി വരും. ഓരോ വക്കത്ത് നിസ്കാരത്തിനും അതിൻ്റെതായ മഹത്വങ്ങളും പവിത്രതമുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാ വിഷയത്തിനും പരിഹാരം നിസ്കാരമാണ്.
ഏത് വിഷയങ്ങൾക്കും പരിഹാരമില്ലാത്ത ഒന്നും ഈ ലോകത്തില്ല. എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമുണ്ട്. ഇപ്പൊ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ? സാമ്പത്തികമായിട്ട് തകർന്നു. സാമ്പത്തികമായി ഏകദേശം സാമ്പത്തികമായി എല്ലാവരും തകർന്നു കഴിഞ്ഞു. കച്ചവടമില്ല. കടയിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് കൊടുക്കാൻ പൈസയില്ല. പഴയത് പോലെ ഗൾഫിൽ നിന്ന് പണം വരുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പണ്ടൊക്കെ നമ്മുടെ വീടിന്റെ അകത്ത് കുഴിമന്തിയും ചുട്ട കോഴിയും പറത്തിയ കോഴിയും കറക്കിയ കോഴിയും ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ഒന്നുമില്ല. സാമ്പത്തികമായിട്ടുള്ള ആ അടിച്ചുപൊളിയൊക്കെ കഴിഞ്ഞു. പഴയതുപോലെ ഒന്നും നമ്മുടെ വീടിന്റെ അകത്ത് വളരെ സന്തോഷവും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. അതിന്റെ കാരണമാണ് സഹോദര പഠിക്കേണ്ടത്. അല്ലാന്റെ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ ചോദിക്കുന്നുണ്ട്, നീ എന്തേ ചിന്തിക്കാത്തത്? നീ എന്തേ ചിന്തിക്കാത്തത്? എടാ ബുദ്ധി ഉണ്ടല്ലോടാ, ചിന്തിക്കടാ. അല്ലാന്റെ ഖുർആൻ പറഞ്ഞതല്ലേ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, എന്ത് നല്ല രീതിയിൽ സന്തോഷത്തോടുകൂടി ജീവിച്ചിരുന്ന നിന്റെ വീടിന്റെ അകത്ത് ഇത്രയും വലിയ പ്രതിസന്ധി വരാനുള്ള കാരണമെന്താ? നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളൊറ്റ മറുപടിയെ പറയത്തുള്ളൂ. നിങ്ങളോട് ഞാൻ ചോദിക്കാം, നിങ്ങളുടെ വീടിന്റെ അകത്ത് ഈ ദാരിദ്ര്യം, ഈ ഒരു ചെറിയ ഒരു പ്രയാസം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഏകദേശം എല്ലാവരും പറയുന്ന ഒരു മറുപടി ഞാൻ പറയട്ടെ. ഏകദേശമുള്ള ഇന്നത്തെ മുസ്ലിമീങ്ങൾ പറയുന്ന ഒരു മറുപടി, ഉസ്താദെ കേന്ദ്ര സർക്കാരിന്റെ ഭരണം ബാധിച്ചു ഉസ്താദെ, GST നോട്ട് നിരോധനം, വെള്ളപ്പൊക്കം, ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ബാധിച്ചു. നിന്നെ തല്ലണോ കൊല്ലണോ നീ പറ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സ്ഥലപ്പേരെന്താപ്പാ? ഈ ബദിയടക്ക ഉസ്താദ് കാട് പോലെ അടക്കണ ഈ നാടുണ്ടല്ലോ, ഈ ബദിയടക്കയിൽ കിടക്കുന്ന നിന്റെ വീടിന്റെ അകത്ത് നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും തിന്നാൻ ചോറില്ലാത്തതിന്റെ കാരണം കേന്ദ്ര സർക്കാരില്ലേ? പറഞ്ഞങ്ങാതി, എടാ പറയുന്നതിൽ ഒത്തിരി ബോധമെങ്കിലും വേണ്ടേ? നോട്ട് നിരോധിച്ചത് കൊണ്ടാണ് നിന്റെ വീടിന്റെ അകത്ത് തിന്നാനില്ലാത്തത്? ഒരിക്കലുമല്ല. ഞാൻ പറയും നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉള്ളത് പറയുമ്പോ ഇഷ്ടപ്പെടൂല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ നിന്റെയും നിന്റെ പെണ്ണും പിള്ളേരും മക്കൾക്കും തിന്നാൻ ഭക്ഷണം ഇല്ലെങ്കിൽ അതിന്റെ കാരണം അവരാരുമല്ല, അവരാരുമല്ല, നീ ഒറ്റ ഒരുത്തൻ. ഇതെല്ലാം നീ വലിച്ചു വെച്ചതാ. അള്ളാഹു കാത്രിക്ഷിക്കുമാറാകട്ടെ. തെളിവ് വേണോ? അള്ളാഹു കാത്രിക്ഷിക്കുമാറാകട്ടെ. ഉറക്കെ പറ, അള്ളാഹു കാത്രിക്ഷിക്കുമാറാകട്ടെ. ഒരു തെളിവ് ഞാൻ ചോദിക്കട്ടെ, ഒരു തെളിവ്. നേരെ ഇരുന്ന എല്ലാരും ഉറക്കൊക്കെ വരുന്നുണ്ടാ? നേരെ ഇരുന്ന് ആ ഉറങ്ങുന്നവനെ വിളിച്ചുണത്ത്. ഞാൻ ഒരു തെളിവ് ചോദിക്കട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആൾക്കാർ ആരാന്നറിയാവോ? ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവൻ, കിളയ്ക്കാൻ പോകാം, കൂലിപ്പണിക്ക് പോകാം, കിളയ്ക്കില്ലേ. ഈ ചങ്ങാതിയുടെ ഒരു ദിവസത്തെ ശമ്പളം എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? എത്ര ആയിരിക്കും ഇപ്പൊ അറിയും? നിങ്ങളുടെ നാട്ടിലെ കാര്യം പോകട്ടെ. രാവിലെ 8 മണിക്ക് വരും എന്റെ വീട്ടിൽ ഒരാൾ. ഞാൻ ഈ അടുത്തൊരാളെ ജോലിക്ക് വിളിച്ചു. 8 മണിക്ക് വരും, 1 മണിക്ക് പോകും. 600 രൂപയാണ് ശമ്പളം. അത് കഴിഞ്ഞാ പിന്നെ പൈസ കൂടും. ഈ വീട് കെട്ടാൻ വരുന്ന ആളുണ്ടല്ലോ മേശരി, ഇവിടെ എന്താ പറയാ, മേസ്തിരി, ആ ഓന്റെ ശമ്പളം 1300 രൂപയാ. 4 മണി കഴിഞ്ഞാ പിന്നെ 1500. മനസ്സിലാക്കണം, സമയം ഉണ്ടാ. അവന്റെ കൂടെ സിമെന്റ് കുഴച്ചു കൊടുക്കാൻ ഒരു ചങ്ങാതി ഉണ്ടാവും, ഓൻ 1100. പിന്നെ ഒരു ചേച്ചി ഉണ്ടാകും, ആ ചാച്ചിക്ക് വരുന്നത് 1000 ഉണ്ടാവത്തുള്ളൂ. ആശാരി വാതിലും ജനലൊക്കെ ഉണ്ടാക്കണ ചങ്ങാതി, അവന് പിന്നെ ചോദിക്കണ ആശ. ഇവർക്ക് എല്ലാവർക്കും ഒരു ദിവസം എങ്ങനെ പോയാലും 500 രൂപയ്ക്ക് പുറത്തോട്ട ഇവർക്കൊക്കെ ശമ്പളം. എങ്കിൽ അള്ളാഹുവിന്റെ പള്ളി ജോലി ചെയ്യുന്ന ഉസ്താദിന്റെ ശമ്പളം നിങ്ങൾക്ക് അറിയാവോ? അള്ളാടെ പള്ളിയിൽ ജോലി ചെയ്യണ ഖത്തീബന്മാരില്ലേ, മുഅദ്ദിമാരില്ലേ, മുദരിസീങ്ങളില്ലേ, നിങ്ങളുടെ മക്കളെ ഇൽമു ഒഴിപ്പിക്കുന്ന ഉസ്താദന്മാരില്ലേ, ആ ഉസ്താദിന്റെ ഒരു ദിവസത്തെ ശമ്പളം എന്താന്ന് ഇന്ന് വരെ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ ഉസ്താദന്മാർക്കൊക്കെ നല്ല ശമ്പളം ഉണ്ടാകും എനിക്കറിയില്ല. ഞാൻ പൊതുവായിട്ട് ചോദിക്കാം, ഒരു ഉസ്താദിന്റെ ഒരു ദിവസത്തെ ശമ്പളം 75 രൂപ, 80 രൂപ, കൂടി പോയാൽ 100 രൂപ. 3 ബൊറോട്ട, 1 മുട്ടക്കറി, 1 ഉഴുന്നുവട, 1 ചായ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉസ്താദിന്റെ ഒരു ദിവസത്തെ ശമ്പളമാ ഞാൻ പറഞ്ഞു. എന്ന ലോകത്ത് ഏതെങ്കിലും ഉസ്താദ് പട്ടിണി കിടക്കുന്നുണ്ടോ? ഏതെങ്കിലും പള്ളിയിൽ ബാങ്ക് വിളിക്കണം മുഅദ്ദിൻ സാഹിബിന്റെ ഭാര്യയും മക്കളും പട്ടിണി കിടക്കാൻ തെളിയിക്കാൻ പറ്റും? ഇല്ല. എന്തേ കാരണം? എന്തേ കാരണം? അപ്പൊ നിങ്ങൾ പറയും, ഉസ്താദെ അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്തിട്ടുണ്ടല്ലോ. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഓസിന് കിട്ടുന്ന സാധനം അല്ലല്ലോ, അത് ഓസിന് കിട്ടണല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചിരിക്കാൻ പറഞ്ഞതല്ല. ഉസ്താദിന്റെ വീട്ടിലും ചോറ് വേണം, കടയിൽ പോയിട്ട് ഫാത്തിഹ ഓതിയ അരി കിട്ടുവോ? പച്ചക്കറി കിട്ടുവോ?
പറട ചങ്ങാതി കിട്ടോ? ഇല്ലല്ലോ. അവിടെ പൈസ എടുക്കണ്ടേ? എന്റെ ഉസ്താദിന്റെ വീട്ടിലും പാല് വാങ്ങണ്ടേ? ഉസ്താദിന്റെ മക്കളും ട്യൂഷന് വിടണ്ടേ? ഉസ്താദിന്റെ ഭാര്യയ്ക്കും പെണ്ണുമ്പോളേക്കും മുകളിൽ നിന്നും വരൂല്ലല്ലോ. അവക്ക് ചുരിദാറും മാക്സിയും ഫറദയൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ? എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം വീട്ടിലെ ചെലവെല്ലാം കഴിഞ്ഞു, ഉസ്താദിനാകെ പള്ളിയിൽ നിന്ന് കിട്ടുന്നത് 10,000 രൂപ. അതിനകത്ത് പാല് വാങ്ങണം, പത്രം വാങ്ങണം, ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കണം, മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, ട്യൂഷന്റെ പൈസ കൊടുക്കണം, വസ്ത്രം വാങ്ങണം, അത് കൊടുക്കണം, ഇത് കൊടുക്കണം. ഇതെല്ലാം ചെയ്തിട്ടും ഉസ്താദിന് ബാക്കിയാ പൈസ. കൊണ്ട് ബാങ്കിലിടാ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉസ്താദിന് 15,000 രൂപ കിട്ടിയുള്ളെങ്കിലും ഉസ്താദ് 25,000-50,000 രൂപ മാസം വാങ്ങുന്നവന്റെ ഭാര്യയും മക്കളും ജീവിക്കുന്നതിനെക്കാലും അടിച്ചു പൊളിച്ചാ ജീവിക്കണേ? അത് മനസ്സിലാക്കണം. അതുകൊണ്ടാണല്ലോ ഉസ്താദന്മാർക്ക് പെണ്ണ് കെട്ടിച്ചു കൊടുക്കാത്തത്. ഉസ്താദന്മാർക്ക് കെട്ടിച്ചു കൊടുക്കത്തില്ലല്ലോ, ഗൾഫുകാരനെ മാത്രം കെട്ടിച്ചു കൊടുക്കും. അതാ വീടിന്റെ അകത്ത് പോയിരിക്കണേ. ഉസ്താദന്മാരെ പോലെ സന്തോഷത്തോടു കൂടി ജീവിക്കണം. ഉസ്താദന്മാരുടെ ഭാര്യമാരോട് ചോദിക്കണം എങ്ങനെയുണ്ടെന്ന് ജീവിതം. ഉസ്താദന്മാരുടെ ഭാര്യമാരോട് ചോദിക്കണം എങ്ങനെയുണ്ട് ജീവിതം എന്ന്. എന്റെ പൊന്നാരാമന് എന്നാ ജീവിതം എന്നറിയോ? പൊളിക്കണം ഉസ്താദന്മാരുടെ ഭാര്യമാരാ. കാരണം എന്താ ഹാപ്പി എന്നറിയോ? ഉസ്താദ് ആഴ്ചയിൽ 2 ദിവസം വീട്ടിൽ വരാറുള്ളൂ. ഗൾഫിൽ നിന്ന് വരണ പോലെ വരണേ അറിയോ? ഭാര്യ ഒരുങ്ങി മൈലാഞ്ചി ഇട്ടിട്ട് വീടിന്റെ മുന്നിൽ നിൽക്കാം. അച്ഛ ബുക്കപ്പ ഒരിച്ചപ്പോരും. അതൊരു സന്തോഷമുള്ള ജീവിതം. അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, കേവലം ഏറ്റവും കുറഞ്ഞ ശമ്പളം വാങ്ങുന്ന ഈ ഉസ്താദന്മാര്, ഇത് കേട്ടിട്ട് ഉസ്താദിന്റെ ശമ്പളം വെട്ടി കുറച്ചേക്കരുത് കേട്ടാ, വർക്കത്തുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനാണല്ലോ, ചിലർക്ക് പിന്നെ ശമ്പളം കൊടുക്കാൻ മടിയ, അവന്റെ വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കണ പോലെ. ഉസ്താദന്മാര് വന്ന് ശമ്പളം കൂട്ടി ചോദിച്ച അങ്ങോട്ട് കൊടുക്കാൻ മടിയുള്ള ചില ആൾക്കാരുണ്ട്. അവന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കണ പോലെ. പള്ളിയുടെ പൈസ ഒക്കെ ആട്ടുകാർ തന്നെയല്ലേ? അവർക്കെന്തേ? അവർക്കും ഭാര്യയും മക്കളുണ്ട്. അഭിമാനത്തോടു കൂടി ജീവിക്കണം. അള്ളാഹു ഇസ്സത്ത് നിലനിർത്തുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തുകൊണ്ട് ഇവരുടെ വീടിൻ്റെ അകത്ത് പട്ടിണി വരുന്നില്ല? അതാ ഞാൻ പറഞ്ഞു വന്നേ. എല്ലാരും സമന്മാരാണല്ലോ. പക്ഷെ അവരെ ആരെയും എന്തേ കേന്ദ്രം പിടിക്കാത്ത? GST നോട്ട് നിരോധനം ഒന്നും പിടിക്കാത്ത എന്തേ? അതിന്റെ ഒരു കാരണമുണ്ട് സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു, ഈ ഭൂമിയിലെ ചില വീടുകളുണ്ട്, ആ വീടിന്റെ അകത്ത് ഒരിക്കലും അല്ലാഹു ദാരിദ്ര്യം ഒരിക്കലും പട്ടിണി കൊടുക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ ഈ നാട്ടിലെ ചില വീടിനകത്ത് ഒരു കാലത്തും അല്ലാഹു പട്ടിണി കൊടുക്കില്ല എന്ന് നബിയ്യനാ റസൂലുള്ളാഹി. ഈ നാട്ടിലെ ചില വീടിന്റെ അകത്ത് ഒരു കാലത്തും പട്ടിണി ഉണ്ടാകില്ല. അവര് പള്ളിയുടെ മുന്നിൽ പോകില്ല പിരിവെടുക്കാൻ. ഒരു സംഘടനയ്ക്കും അപേക്ഷ കൊടുത്തിട്ട് കാത്തു നിൽക്കൂല. ഒരു പണക്കാരന്റെ വീട്ടിലും താതാന്ന് പറഞ്ഞ് അവര് പോകില്ല. അവർക്ക് മരിക്കുന്ന കാലം വരെ പട്ടിണിയില്ലാതെ കഴിയും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇനി മോഡി സാറല്ല, ദജ്ജാൽ എന്ന് പറയുന്ന ഒരുത്തൻ വരാറുണ്ട്. ഓം വന്ന് രാജ്യം ഭരിച്ചാലും അവന്റെ വീട്ടിൽ തിന്നാൻ ഭക്ഷണം ഉണ്ടാകും. അള്ളാഹു അങ്ങനെയുള്ള വീടാക്കി തരുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള വീടാക്കി തരുമാറാകട്ടെ. അങ്ങനെയുള്ള വീടാണെങ്കിൽ അല്ല പറയുകയാ, ഒരു കാര്യം ചെയ്താൽ മതിയെന്ന് അള്ളാഹു പറയുകയാ. ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം. വേഹാരുമില്ല, അല്ല പറയുക, ഞാൻ തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചെയ്യുമോ നിങ്ങൾ? ചെയ്യുമോ നിങ്ങൾ? പേടി എന്തെന്നറിയോ? ഉസ്താദ് പിരിക്കാൻ തുടങ്ങിയെന്ന്. സമയമായില്ലായിരിക്കും. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഇങ്ങനെ വളഞ്ഞു വരുന്നത് ബിൽഡിങ്ങിന്റെ പൈസ വയ്ക്കാൻ. അതല്ലപ്പാ, ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ മരിക്കണ കാലം വരെ അള്ളാഹു ഭക്ഷണം തരും. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കും. താല്പര്യമുള്ളവരൊക്കെ, എടാ നീ വേണമെങ്കിൽ പൊക്ക്, നിന്റെ പെണ്ണും പിള്ളയും മക്കളും തിന്നായില്ലെങ്കിൽ എനിക്കെന്താ? ഞാൻ എന്റെ കാര്യം നോക്കിയാ പോരെ? ചിലർക്ക് കൈവക്കാൻ മടി, പൊക്കണ്ട, ഞാൻ പള്ളിയുടെ മുന്നിൽ പിരിവിനെ വെക്കോളാം, പൊക്കോ, എനിക്കൊന്നും ഇല്ലല്ലോ. ഞാൻ ആദ്യം അതാ പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യ്. ഞാനല്ല പറഞ്ഞേ, അല്ലയാ പറഞ്ഞേ. പരിശുദ്ധ ഖുർആൻ 114 സൂറത്ത് വീട്ടിൽ പോയിട്ട് ഞാൻ പറയുന്ന സൂറത്ത് എടുത്ത് ഓതി നോക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ചെയ്യോ? ചെയ്യോ? ഒരു ഇൻഷാല്ലാ പറഞ്ഞേ. ഒരു വലിയ ഒരു ഇൽമ, ഇന്നത്തോടുകൂടി നിന്റെ ആർത്തിയും അത്യാഗ്രഹമൊക്കെ തീർത്തോണം. മക്കളെ പീഡിപ്പിക്കുന്നൊക്കെ ഇന്നത്തോടെ നിർത്തിക്കോണം. അല്ല പറയ, രാവിലെ സ്കൂളിൽ പോകുന്ന മോൻ എന്താ ഉമ്മ പറയണം? ഫസ്റ്റ് റാങ്ക് വാങ്ങണം കേട്ടോ, 1 റാങ്ക് വാങ്ങണം. 10-ാം ക്ലാസ്സുകാരനോടല്ല, അതാ സങ്കടം. 10-ാം ക്ലാസ്സുകാരനോടല്ല ഇത് പറയുന്നത്. പഠിച്ചവരെ ചെറിയ 1-ാം ക്ലാസ്സിൽ 2-ാം ക്ലാസ്സിൽ പഠിക്കണ, 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നവനെ പിടിച്ചിരുത്തിട്ട് പറയാ, നീ 1 റാങ്ക് വാങ്ങണം, ഏറ്റവും നല്ല മാർക്ക് നീ ആയിരിക്കണം വാങ്ങേണ്ടത്. കാരണം എടാ, നല്ല മാർക്ക് വാങ്ങി ജയിച്ചാലേ നല്ല ഭാവി ഉണ്ടാകൂ, നല്ല ജോലി കിട്ടൂ, നല്ല പെണ്ണ് കിട്ടൂ, പൈസ ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റൂ എന്ന് ഈ തള്ള ഇവൻ ആദ്യം തന്നെ.
എന്നാ പഠിപ്പിച്ചോ, പഠിക്ക. മരിക്കുന്ന കാലം വരെ നിന്റെ മക്കള് ഒരുത്തന്റെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കണമെങ്കിൽ അല്ലാഹു പറയുന്നു, ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താ ഞാൻ തന്നെ ഭക്ഷണം തരും. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇന്ന് ഇവിടെ നിന്ന് എല്ലാവരും വഴന്നു കഴിഞ്ഞു വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ഉളുവെടുത്തിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അതിൽ 114 സൂറത്തുകളാണുള്ളത്. ആ സൂറത്തുകളിൽ എന്റെ പ്രിയപ്പെട്ടവരെ 6666 ആയത്തുകൾ, അങ്ങനെയെല്ലാ കുറവും കൂടുതലൊക്കെ ഉണ്ട്, കണക്ക് ഞാൻ പറയുന്നില്ല. ആ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തു ത്വാഹ എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ ഏറ്റവും അവസാനത്തെ പേജ് അര പേജ് വരും. എന്റെ പ്രിയമുള്ള സഹോദര, 6-7 ആയത്തുണ്ട്. അവസാനത്തെ പേജ് എടുത്തിട്ട് നീ നോക്ക്, 140 ആയത്തിന്റെ ഉള്ളിൽ മാത്രമേ ആ സൂറത്തുള്ളൂ. ആ സൂറത്തിന്റെ അകത്തൊരായത്ത് കാണാ, അല്ലാഹു പറയുകയാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിറ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽആഖിബത്തു ലിത്തഖ്വാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം ആരെങ്കിലും ചെയ്താൽ, ഈ പറയുന്ന ഒരു കാര്യം നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും ചെയ്യുകയാണെങ്കിൽ മരിക്കുന്ന കാലം വരെ അല്ലാഹു ഭക്ഷണം തരുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു പറയുകയാ, നീയും നിന്റെ കുടുംബവും നീയും നിന്റെ ഭാര്യയും മക്കളും ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം ചെയ്യണം, മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം. ലാ നസ്അലുക റിസ്ഖ, നീയല്ല റിസ്ഖ് ഉണ്ടാക്കുന്നത്, ഞാനാ ഞാനാ റബ്ബ്, ഞാനാ റാസിഖ്, ഞാൻ തരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ചെയ്തുകൂടെ, ചെയ്തുകൂടെ, തലകുത്തി നിൽക്കാനല്ല, തലകുത്തി നിൽക്കാനല്ല. അല്ലാഹു പറയുകയാ, 5 നേരം പള്ളിയിൽ നിന്ന് വാങ്ക് വിളിക്കുമ്പോ നിസ്കരിച്ചാ മതി എന്ന അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് എന്തേ പറഞ്ഞേ, അല്ലാഹ് എന്തേ പറഞ്ഞേ, മോനെ പള്ളിയിലെ ഒന്നാമത്തെ സഫി നിൽക്കണ ആരടാ, ഇമാമ പൊട്ടു പുറകിൽ നിൽക്കുന്നത് മുഅദ്ദീൻ, ആരാ ഒന്നാമത്തെ സഫി നിൽക്കുന്ന, മറ്റുള്ള ഉസ്താദന്മാര്, അതുകൊണ്ടാ പട്ടിണിയില്ലാത്ത. അല്ലാഹ് പറയുകയാ, 5 നേരം നിസ്കരിച്ച ആ നിസ്കരിക്കുന്ന കുടുംബത്തിന് മരിക്കുന്ന കാലം വരെ ഞാൻ ഭക്ഷണം തരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. നിസ്കരിക്കാറുണ്ടോ? നിങ്ങളൊക്കെ നല്ലവരാ, നിങ്ങളൊക്കെ 5 നേരം നിസ്കരിക്കുന്നവരാ, നിങ്ങളാരും നിസ്കരിക്കാത്തവരാണെന്ന് ഞാൻ പറയണില്ല. പക്ഷേ കെട്ടി ഒരെണ്ണത്തിനെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടല്ലോ ഒരു താര റാണിയെ, നിസ്കരിക്കാറുണ്ടോ? വീട്ടിൽ 3-4 എണ്ണത്തിന് ഉണ്ടാക്കിയിട്ടിട്ടുണ്ടല്ലോ മക്കള്, നിസ്കരിക്കാറുണ്ടോ? എന്തേ അവർക്കൊന്നും നിസ്കാരം നിർബന്ധമില്ല. എന്തേ അവരൊക്കെ ഏത് മതക്കാരവരെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, 7 വയസ്സുള്ളവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ എന്ത് ചെയ്യണം, ഒന്ന് പറയാറോ? എന്ത് ചെയ്യണം, അതൊന്ന് പറയാൻ മടി. എന്ത് ഉറക്കെ പറഞ്ഞ്, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവരെ എന്ത് ചെയ്യണം, ഉറക്കെ പറ, അടിക്കണം. നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ കൈപൊക്ക്, ഒന്ന് പൊക്കറോ, ആരെങ്കിലും പൊക്കറോ. അല്ലാഹു ഈ പൊക്കിയവർക്കൊക്കെ സ്വർഗം നൽകുമാറാകട്ടെ. വാക്കിയിരിക്കണ 100 കണക്കിന് പേര് നിങ്ങളുടെയൊക്കെ മക്കൾ 5 നേരവും പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുന്നവരാണെന്ന് വിശ്വസിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ മലക്കല്ല വിശ്വസിക്കാം, നിങ്ങളെപ്പോലെ സാധാരണ ഒരു മനുഷ്യനാണ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 1400 കൊല്ലം മുമ്പ് ലോകത്തിന്റെ നേതാവ് ദുആ ചെയ്തു, അല്ലാഹ് ഒരു വാപ്പായ്ക്ക് നീ ബർക്കത്തെയ്യണേ. അല്ലാഹ് 1400 കൊല്ലം മുമ്പ് മുത്തുനബി ദുആ ചെയ്തു ഒരു വാപ്പയ്ക്ക് ബർക്കത്തുണ്ടാകാൻ. ഏത് വാപ്പയ്ക്കാന്നറിയോ, ഏത് വാപ്പായ്ക്കാന്നറിയോ, തന്റെ മക്കളെ അദബ് പഠിപ്പിക്കാൻ, തന്റെ മക്കളെ മര്യാദ പഠിപ്പിക്കാൻ. ഏത് വാപ്പയാണോ വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിരിക്കുന്നത്, ആ വാപ്പായിക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. തന്റെ മക്കളെ നേരെയാക്കാൻ വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിട്ടുള്ള വാപ്പ, ആ വാപ്പയ്ക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബിയുടെ റസൂലുള്ളാഹി. ഇവിടെ വീട്ടിൽ ഉണ്ടോ, ഉണ്ടോപ്പ ഒന്ന് കൈവക്കിക്കേ, അങ്ങനെ ഒരു വടി ഉണ്ടെങ്കിൽ. പണ്ട് നമ്മുടെ വീടിന്റെ അകത്ത് അങ്ങനെ ഒരു വടി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ആയേ. ഉണ്ട് ഉദാഹരണം പറഞ്ഞ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പണ്ടൊക്കെ ഇങ്ങനെ ചെയ്താൻ കൂടും ചെറുപ്പത്തില്,
എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വികൃതി കാണിക്കുമ്പോ എന്റെ ഉമ്മ എന്നോട് ചോദിക്കും, സിറാജ് ആ അലമാരിയുടെ മോളി ഇരിക്കുന്നത് കണ്ടോടാന്ന് ചോദിക്കും. അവിടെ ഒരു കാപ്പിക്കമ്പുണ്ട്, എന്റെ വാപ്പ വെട്ടിവെച്ചിട്ടുള്ളതാ. ആ കമ്പ് കണ്ടാൽ തന്നെ എന്റെ ശൈത്താൻ ഇറങ്ങുമായിരുന്നു. അങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇന്ന് മടിയന്മാരായി, നമുക്കൊന്നിനും സമയമില്ല. നാട്ടുകാരെ നന്നാക്കാനേ സമയമുള്ളൂ, വീട്ടുകാരെ നന്നാക്കാൻ സമയമില്ല. മറ്റുള്ളവന്റെ കുറവ് കാണാൻ സ്വന്തം കുറവ് നോക്കാൻ പറ്റണില്ല. മോനെ, ഇന്ന് വയത് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ അന്യവന്റെ പറമ്പിൽ നിന്ന് ഓട്ടിക്കണ്ട. നീ ചൂരിൽ വാങ്ങണോന്ന് ഞാൻ പറയണില്ല, നിന്റെ സ്വന്തം പറമ്പിൽ നിന്ന് ഒരു കമ്പെങ്കിലും ഒടിച്ച് വീടിന്റെ അകത്ത് കൊണ്ടുപോയി അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ മരിക്കണ കാലം വരെ പട്ടിണിയില്ലാതെ കിടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അഞ്ചു നേരം നിസ്കരിക്കണം. സ്വന്തം മാത്രം. നീ ചോദിക്കും, ഞാൻ നിസ്കരിക്കാറുണ്ടല്ലോ. ആ ഞാൻ നിസ്കരിക്കാറ്. അല്ല എന്താ നിന്നോട് പറഞ്ഞ? അപ്പനാ അപ്പനാ സ്വന്തം പോടാന്നാ പറഞ്ഞേ? അല്ലാഹു പറഞ്ഞത് നീ ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോകാൻ അല്ല പറഞ്ഞില്ല. അല്ല എന്താ പറഞ്ഞത്? അംഫുസകും വഅഹലീകും നാറ വഖൂദുഹന്നാസു വൽഹിജാറ. നരകത്തിൽ അല്ലാഹു ഇട്ട് കത്തിക്കുന്നത് കല്ലുകളെയും മനുഷ്യരെയുമാണ്. അതുകൊണ്ട് പോകുമ്പോ പെണ്ണുമ്പളെ മക്കളെയും കൂടെ രക്ഷപ്പെടുത്തിയിട്ട് പോണെന്നല്ലേ അല്ല പറഞ്ഞ്? നീ എന്തിനാ സ്വന്തം കാര്യം നോക്കണേ? നിനക്ക് സ്വർഗം വേണം, ആഗ്രഹമുണ്ടല്ലേ? അതുകൊണ്ടല്ലേ പറഞ്ഞത്, രാവിലെ ബാങ്ക് വിളിച്ചു, എഴുന്നേറ്റു ഭർത്താവ് അടുത്ത് കിടക്കുന്ന ഭാര്യയെ വിളിച്ചുണർത്തി, നേരെ ബാത്റൂമിൽ പോയി എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞിട്ട് ഒതുവെടുത്തിട്ട് വരുമ്പോ നിന്റെ ഭാര്യ അവിടെ തന്നെ കിടന്നുറങ്ങ. ആ ഉറങ്ങുന്ന ഭാര്യയുടെ മുഖത്തേക്ക് ഒതുവെടുത്തിട്ട് ബാക്കി വന്ന വെള്ളം എടുത്ത് ഇങ്ങനെ കൊടഞ്ഞിട്ട് പൊന്നാര ആയിഷ വന്ന് എഴുന്നേക്കടി നിസ്കരിക്കടി എന്ന് വിളിച്ചുണർത്തിയ അല്ല നിനക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിൽ പോകണമെങ്കിൽ തലകുത്തി വന്ന് നിൽക്കണ്ട. ഇങ്ങനെയും ചില നല്ല കാര്യമുണ്ട്. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അഞ്ചു വക്കത്ത് നിസ്കരിച്ചാൽ അഞ്ചു പ്രതിഫലം. അഞ്ചു വക്കത്ത് നിസ്കരിച്ചാൽ അഞ്ചു പ്രതിഫലം. അതിലെ ഒന്നാമത്തെ പ്രതിഫലം മരിക്കുന്ന കാലം വരെ അല്ലാഹു ഭക്ഷണം തരും. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട്, നല്ല മരണം വേണോ? വേണോ? നല്ല മരണം വേണോ? കൈവക്ക് വേണമെന്നുള്ളവരൊക്കെ ആ വേണം. ഓസിന് കിട്ടും? ഓസിന് കിട്ടുവോ? ഇല്ല. പൈസ കൊടുത്താ കിട്ടുവോ? ഉസ്താദേ, കണ്ണിയത്ത് ഉസ്താദിന്റെ പേരിലുള്ള ഈ സ്ഥാപനത്തിന് ഞാൻ ബിൽഡിംഗ് കെട്ടി കൊടുത്തേക്കാം, എനിക്ക് വെള്ളിയാഴ്ച ജുമാ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ സുജൂദി കിടന്ന് മരിക്കണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? ചിലപ്പോ കിട്ടണമെന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര, നല്ല മരണം വേണോ? അത് പണം കൊടുത്താ നേടാൻ കഴിയില്ല. അമേരിക്ക പ്രസിഡന്റിന്റെ കത്ത് അസറായിരുന്നു അയച്ചു കൊടുത്താ കിട്ടൂല. അല്ലാഹു പറയുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല മരണം വേണമെങ്കിൽ ഞാൻ തരും. ആർക്കാ വേണ്ടത്? പടച്ചിറപ്പ് പറയുകയാണ്, ഞാൻ തരാ. എന്ത് ചെയ്യണമെന്നറിയുമോ? അഞ്ചു നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ, അഞ്ചു നേരം അല്ലാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ആര് നിസ്കരിക്കുന്നുണ്ടോ? വല്ലാഖിബത്തുലി തഖ്‌വാ. അല്ലാഹു ആ മനുഷ്യന് നല്ല മരണം കൊടുക്കുമെന്ന് ഖുർആൻ പറയുമ്പോ വേണോടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചാ നമസ്കരിക്കടാ പൊന്നുമോനെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാ മതിയോ? അല്ലാഹു എന്റെ വാപ്പയ്ക്ക് നല്ല മരണം കൊടുത്തു, എന്റെ ഉമ്മയ്ക്ക് നല്ല മരണം കൊടുത്തു, ഒരുപാട് പേർക്ക് അല്ലാഹു നല്ല മരണം കൊടുത്തു, പറഞ്ഞുകൊണ്ട് നടന്നാ പോരല്ലോ ചെറുപ്പക്കാരാ? അല്ലാഹുവേ, ഒരുപാട് മഹാന്മാരുടെ ജനാസ കണ്ടവരാണല്ലോ. അല്ലാഹു ഉസ്താദിന്റെ ജനാസ കണ്ടവരുണ്ടല്ലോ, ഉസ്താദിന്റെ ജനാസ കണ്ടവരുണ്ടല്ലോ, നിങ്ങൾക്കറിയുന്ന എത്രയെത്രയോ മഹാന്മാരായ മഹത്തുക്കളുടെ ജനാസ കണ്ടു. അവരുടെയൊക്കെ ചിരിക്കുന്ന മുഖം കണ്ടപ്പ കൊതി തോതിയില്ലേ ചെറുപ്പക്കാരാ? മോനെ, അതുപോലെ നിനക്കും ഒരു നല്ല മരണം വേണോ? അല്ലാഹു പറയുകയാ, നമസ്കരിക്കടാ ചെറുപ്പക്കാരാ, നമസ്കരിക്കുവാപ്പാ. അല്ലാഹു നിനക്ക് നല്ല മരണം തരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ വെള്ളിയാഴ്ച ജുമാ നമസ്കാരം പോലും കളഞ്ഞിട്ടു സിനിമാ തിയേറ്ററിന്റെ മുന്നിൽ പോയി ക്യൂ നിൽക്കുന്ന യുവത്തവേ, എന്തേടാ ചിന്തിക്കാത്തത്? വെള്ളിയാഴ്ച ദിവസം എല്ലാ സിനിമകളും ഇറങ്ങുന്നത് വെള്ളിയാഴ്ചയാ. കാരണം അതിന്റെ സംവിധായകൻ അറിയാം അന്നത്തെ ദിവസം വറക്കത്തുണ്ടെന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഏത് പുതിയ പടം ഇറങ്ങണമെന്നാ വെള്ളിയാഴ്ച ദിവസം. കാരണം അവൻ അറിയാം ആ ദിവസത്തിന്റെ മഹത്വം. എന്റെ പ്രിയപ്പെട്ടവരെല്ലാരും മമ്മൂട്ടിയുടെ മാമാകം കാണാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കാത്തിരിക്കുക. എന്നാ തിരക്കെന്നറിയോ? പിള്ളേരൊക്കെ, ചെറുപ്പക്കാരൊക്കെ വെള്ളിയാഴ്ച ഇറങ്ങുമ്പോ പോവാൻ. എന്നാ ഈ സിനിമയിലേക്കണ ഈ മമ്മൂട്ടി എന്നെ നിസ്കരിക്കണെന്ന് പറയണേ? എന്നാ പോണ നമ്മുടെ മക്കളോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ അവരൊന്നുമല്ലടാ,
അല്ലാഹുവേ ഞാൻ നിനക്കൊരു ചരിത്രം പറഞ്ഞു തരാം. നിന്നെ പോലെ വികാരമുള്ള വിചാരമുള്ള മോഹങ്ങളും സ്വപ്നങ്ങളുമായി നടന്നിരുന്ന നിന്നെ പോലെ പച്ചയിറച്ചിയുള്ള ഒരു ചെറുപ്പക്കാരനാണ് മഹാനായ ഹുബൈബ് ഇബ്നു അദിയ്യ റളിയല്ലാഹു തആലാഹു. യുദ്ധത്തിന്റെ നടുവിലൂടെ നടന്നു പോയ സ്വഹാബിയാണ്. മുസ്ലിമായതിന്റെ പേരിൽ ശത്രുക്കൾ പിടിച്ചു വലിച്ചടച്ചു കൊണ്ട് വരികയാണ്. എന്തിനാ കൊല്ലുന്നതിന് വേണ്ടി ഹുബൈബ് തങ്ങളെ പിടിച്ചുകൊണ്ട് വന്ന് തൂക്കുമരത്തിന്റെ മുന്നിൽ കയറ്റി നിർത്തിയിരിക്കുകയാ. ഹുബൈബിനെ കൊല്ലാ പോവുകയാണ്. താഴെ നിൽക്കുന്ന ശത്രുക്കൾ ഹുബൈബിന്റെ ചങ്ങാതിമാരാ, കൂടെ കളിച്ചു നടന്നവരാണ്. അവര് ചോദിക്കുന്നു, ഹുബൈബേ ചെറുപ്രായത്തിലേ ചാകണോ ഹുബൈബേ, വാടാ പുതിയ മതം കടന്നിട്ട് വാടാ ഹുബൈബേ, പണം തരാ, പെണ്ണുങ്ങളെ തരാ, അധികാരം തരാ, ഇവിടെ സുഖിച്ച് ജീവിക്കാമടാ ഹുബൈബേ. ഹുബൈബ് തങ്ങൾ തയ്യാറായില്ല. കൂട്ടുകാര് പറഞ്ഞു, നീ മതമൊന്നും മാറണ്ട, മുഹമ്മദിന് ഒരു ചീത്ത പറഞ്ഞാ മതി, ഒരു മോശമായ ഒരു വാക്ക് പറ, നിന്റെ ജീവനോടെ വിട്ടേക്കാ. ഹുബൈബ് തങ്ങൾ തയ്യാറായില്ല. അവസാനം കൂട്ടുകാര് ചോദിച്ചു, ഹുബൈബേ നിന്നെ തൂക്കാൻ പോവുകയാണ്, നിന്റെ അഭിലാഷം എന്താ, നിനക്ക് വല്ല മോഹവും ഉണ്ടെങ്കിൽ പറ. ഹുബൈബ് തങ്ങൾ പറഞ്ഞു, എനിക്കൊരു മോഹമുണ്ട്, എനിക്കൊന്ന് രണ്ട് റക്അത്ത് നമസ്കരിക്കണം, എന്റെ പടച്ചറപ്പിന്റെ മുന്നിൽ എനിക്കൊന്ന് സുജൂദ് ചെയ്യണം. അല്ലാഹുവേ ശത്രുക്കൾ അനുവാദം കൊടുത്തു. ഹുബൈബ് ഇബ്നു അദിയ്യ റളിയല്ലാഹു തആലാൻഹു അവിടുന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് രണ്ട് റക്അത്ത് നമസ്കരിക്കുകയാണ്. ചെറിയ സൂറത്തുകൾ ഓതി നിസ്കരിച്ചു. എന്നിട്ട് സുജൂദിൽ കിടക്കുകയാണ്. സലാം വീട്ടിയിട്ട് സുജൂദിലേക്ക് കിടന്നു. കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാഹ് പടച്ചുറപ്പേ, എപ്പ നിസ്കരിച്ചാലും വലിയ വലിയ സൂറത്തുകളാണ് ഓതാറ്, ചെറുതാണ് ഓതിയത് ഇഷ്ടമില്ലാനട്ടല്ല അല്ലാ, മതിയായിട്ടല്ല അല്ലാ, കൊതി തീർന്നിട്ടല്ല അല്ലാ, എന്റെ നമസ്കാരം നീണ്ടുപോയാ ഇവര് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്. എന്തിനാണല്ലാ നിന്റെ മുന്നിലേക്ക് വരുന്നത്, ഞാൻ എന്തിനാ പേടിക്കുന്നത്, എനിക്ക് പേടിയില്ല പടച്ചവര്. ഹുബൈബിനെ അധിക റളിയല്ലാഹു തആലാഹു അവിടുന്ന് സലാം വീട്ടിയിട്ട് കഴുകുമരത്തിന്റെ മുന്നിലേക്ക് അവിടുന്ന് കയറുകയാണ്. തന്റെ കഴുത്തിലേക്ക് ശത്രുക്കൾ കയറിടുകയാണ്. ഹുബൈബ് തങ്ങളെ തൂക്കുമരത്തിൽ കിടന്ന് തൂക്കിന്റെ കയറിൽ കിടന്ന് പിടയുകയാണ്. മരണവപ്രാളത്തിൽ പിടന്നുകൊണ്ട് നിൽക്കുമ്പോ ശത്രുക്കൾ ചിരിക്കുകയാ, അവരാസ്വദിക്കുകയാണ്. ഒരു മനുഷ്യജന്മം ഇങ്ങനെ കിടന്ന് മരണപ്രാളത്തിൽ പിടയുമ്പോ ദൈവതങ്ങളെ തൂക്കുമരത്തിൽ കിടന്ന് പിടയുകയാണ്. ശത്രുക്കളെ കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയം അല്ലാഹുവിന്റെ മലക്കുകൾ ഉണ്ടല്ലോ, അവിടെ നിന്ന് ചോദിക്കുന്നു, ഹുബൈബേ എന്തിനാ നീ കരയുന്നത്, എന്തിനാ നീ പേടിക്കുന്നത്, എന്തിനാ നീ വിഷമിക്കുന്നത്. ഹുബൈബേ സ്വർഗത്തിലെ പട്ടുവസ്ത്രവും പിടിച്ചുകൊണ്ട് മലക്കുകൾ നിൽക്കുന്നത് നോക്കു ഹുബൈബേ, ഇത് നിന്നെ സ്വീകരിക്കാനാ, നിന്റെ റൂഹിനെ കൊണ്ടുപോകാനാ, യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മലക്കുകൾ അവിടുന്ന് സ്വാഗതം പറയുകയാ, മലക്കുകൾ അവിടുന്ന് സമാധാനിപ്പിക്കുകയാ. എന്നിട്ട് പറയുന്നു, ഹുബൈബേ വിളിച്ചു പറ, ഹുബൈബേ വിളിച്ചു പറ, ഹുബൈബേ നിന്റെ മരണം കണ്ടിട്ട് ചിരിക്കുന്നവരുടെ മുഖത്ത് നോക്കി വിളിച്ചു പറല, ഇല്ലല്ലാ ആ ചിരിക്ക്
സഹാബിക്കുന്നവരന്മാരുടെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞിട്ട് ചിരിക്കു ഹുബൈബേ. ഹുബൈബ് തങ്ങൾ അവിടെ നിന്ന് സഹാദത്ത് കലിമ വിളിച്ചു പറയുമ്പോ ഭയന്നു പോയടാ ചെറുപ്പക്കാരാ, കണ്ണു തള്ളിയടാ ചെറുപ്പക്കാരാ, കഴുകുമരത്തിൽ കിടന്ന് പിടയുമ്പോഴും ഹുബൈബിന്റെ ചിരി കണ്ടിട്ടവരെ തകർന്നു പോയടാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചപ്പോ നിങ്ങളൊക്കെ നടന്ന് പള്ളിയിൽ പോയത് വെറുതെയല്ല, നിസ്കരിച്ചത് വെറുതെയല്ല, അല്ലാഹുവേ നിങ്ങൾ സാധാരണ ആൾക്കാരല്ല, നിങ്ങൾക്കൊരു മഹത്വമുണ്ട്, നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്, നിങ്ങൾക്കൊരു പ്രതിഫലമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, പണച്ചെറുപ്പിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ കച്ചവടം കളന്ന് കടകളന്ന് ജോലി കിടിഞ്ഞ് എല്ലാ ജോലികളും മാറ്റിവെച്ചിട്ട് അല്ലാഹുവേ പള്ളിയിൽ പോയി നിസ്കരിച്ച മുസ്ലിമേ, രോഗം പിടിച്ചു കിടന്നിട്ട് പോലും നിസ്കരിച്ച വാപ്പാ, പ്രായമുള്ള പെമ്മക്കളും മക്കളുടെ പദാഭാര്യമാര് ആരോഗ്യത്തോടുകൂടി ചെറുപ്പക്കാരികളായ പെണ്ണുങ്ങള് മകരിപ്പും വിഷായും ഒക്കെ നമസ്കരിക്കാതെ പടച്ചവനെ ടിവിയുടെ പെണ്ണിലിരിക്കുമ്പോ അതിരാത്രി 12 മണി വരെ മൊബൈലിന്റെ അകത്ത് കളിച്ചിട്ട് സുമൈ നമസ്കരിക്കാതെ കിടന്നുറങ്ങുമ്പോ വീടിന്റെ അകത്ത് എഴുന്നേറ്റ് നിസ്കരിച്ച ഉമ്മ നിരക്കല്ല തരുന്ന പ്രതിഫലം പറയാ, നിരക്കല്ലാഹു തരുന്ന പ്രതിഫലം പറയാ. ഈ ലോകത്ത് നീ എവിടെ കിടന്ന് മരിച്ചാൽ പറഞ്ഞു തരാനാട് വേണ്ട, നിന്റെ വാപ്പയോ നിന്റെ ഉമ്മയോ നിന്റെ ഭാര്യയോ നിന്റെ മക്കളോ നിന്റെ കൂടെ പറപ്പോ നിന്റെ കുടുംബക്കാരോ നിന്റെ നാട്ടുകാരോ ഒരാളുടെയും ആവശ്യമില്ല. ആര് പറഞ്ഞു തരുമെന്നറിയുമോ, ആര് പറഞ്ഞു തരുമെന്നറിയുമോ, അതാ മലക്കുകള മുഴുവനും റൂഹ് പിടിച്ച് നിന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് കൊണ്ടുവെക്കുമ്പോ അതാ മലക്കുൽ മൗത്ത് അസ്റായി, അസുറായിലെന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, നിന്റെ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹങ്ങ് വലിച്ചൂരാ തുടങ്ങുമ്പോ ആ മലക്ക് പറഞ്ഞു തരികയാ, പറവാപ്പാ പറയടാ ചെറുപ്പക്കാരാ, അഞ്ചു നേരം നിസ്കരിച്ച ചെറുപ്പക്കാരാ, നിന്റെ ദുനിയാവിലെയും ആഹിറത്തിലെയും കൂട്ടുകാരനാണടാ ഞാന്, പറയടാ മോനെ ഇത് പറഞ്ഞ സ്വർഗമാണ്, ഇത് പറഞ്ഞ സ്വർഗമാണ്, അവിടെ നിന്ന് പറഞ്ഞു തരുമില്ല ഇത് നമസ്കരിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ. ഇത് മൂന്നാമത്തെ പ്രതിഫലമാണ്. നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ, ഉബൈബ് തങ്ങളുടെ മയ്യത്തടിക്കാൻ അനുവദിച്ചില്ല, ശത്രുക്കള് കാവല് നിൽക്കുകയാണ്, ഉബൈബ് തങ്ങള് കഴുകുമരത്തിൽ തൂങ്ങിക്കിടക്കുകയാണ്. മണിക്കൂറുകൾ കഴിഞ്ഞു, അല്ലാഹുവേ പ്രവാചകന് വല്ലാത്ത വേദനയായി. മുത്തിനബി ചോദിച്ചു, സഹാബാ ആരാണ് എന്റെ ഹുബൈബിനെ കബറടക്കുന്നത്, ആരാണ് എന്റെ ഹുബൈബിനെ കബറടക്കുന്നത്? നബിയേ യാ റസൂലല്ലാ, ഞാൻ കബറടക്കാ നബിയേ. പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു സ്വഹാബി കിടന്നു വരികയാ, അവിടെ അനുവാദം കൊടുത്തു. ആ സ്വഹാബി ഹുബൈബ് തങ്ങളുടെ മയ്യത്തിട്ടിരിക്കുന്ന ഭാഗത്തേക്ക് അവിടെ നിന്ന് നടന്നു പോകുമ്പോ ശത്രുക്കൾ കാവല് നിൽക്കുകയാണ്, ശത്രുക്കള് കാവല് നിൽക്കുകയാണ്. പടച്ചവനെ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണുണ്ടല്ലോ, ഒരു പെണ്ണ് ശത്രുക്കളുടെ ഭാഗത്തേക്ക് ഓടുകയാണ്, കൂടി നിൽക്കുന്ന ശത്രുക്കളുടെ ഇടയിലേക്ക് ഈ സുന്ദരിയായ പെണ്ണ് കടന്നു ചെന്നിട്ട് അവിടെ നിന്ന് പറയുകയാ, ആരാണ് എനിക്ക് ഹുബൈബിന്റെ തല വെട്ടിത്തരുന്നത്, ഈ കഴുകുമരത്തിൽ തൂങ്ങുന്നവന്റെ തല മുറിച്ചു തരുന്നത് ആരാണ്? ശത്രുക്കള് ചോദിച്ചു, പെണ്ണേ ചത്തവന്റെ തല നിനക്കെന്തിനാ, ഈ ചത്ത് കിടക്കുന്ന ഹുബൈബിന്റെ തല നിനക്കെന്തിനാ? ആ പെണ്ണു പറഞ്ഞു, എനിക്കെന്തിനെന്നറിയുവോ, ഹുബൈബിന്റെ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ചു കുടിക്കാനാ,
ഹുബൈബിന്റെ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ചു കുടിക്കാമെന്ന് ശപഥം ചെയ്തിരിക്കുകയാണ്. ആരാണ് മുറിച്ചു തരുന്നത്? ആരാണ് മുറിച്ചു തരുന്നത്? മുറിച്ചു തരുന്നവന് ഞാൻ തരുന്ന സമ്മാനം എന്തെന്നറിയോ? എന്റെ ശരീരമാ, എന്റെ കൂടെ കടക്കാനുള്ള അവസരമാ. സല്ലാഹുവേ, സദാ ചെറുപ്പക്കാര് വാളുമെടുത്തുകൊണ്ട് ഹുബൈബ തങ്ങളുടെ തലവെട്ടാൻ പോകുമ്പോ ഈ സഹാബി പറയുന്നുണ്ട്, ഒരു ഈന്തപ്പന മരത്തിലേക്ക് വലിഞ്ഞു കയറി മുകളിൽ ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് കാണുന്ന രംഗമെന്തെന്നറിയുമോ? ശത്രുക്കള് ജീവനും കൊണ്ടോടുകയാണ്, എല്ലാവരും ഓടി രക്ഷപ്പെടുകയാണ്. എന്താണ് സംഭവിച്ചതെന്നറിയില്ല, എന്താണ് സംഭവിച്ചതെന്നറിയില്ല. ഒരുപാട് സമയം കഴിഞ്ഞു, മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ഉബൈബ തങ്ങളുടെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ ഉബൈബ തങ്ങളുടെ ജനാസ കാണുന്നില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ടില്ല, ഹദ്റത്ത് റസൂലില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്, നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. യാ റസൂലല്ലാഹ്, ഉബൈബിനെ കാണുന്നില്ല നബിയേ, ഉബൈബ തങ്ങളുടെ ജനാസ കാണുന്നില്ല നബിയേ. പ്രവാചകൻ പറഞ്ഞു, സ്വഹാബ ഉബൈബിനെ കബറടക്കി സഹാബ. ആരാണ് കബറടക്കിയതെന്നറിയുമോ? ആരാണ് കബറടക്കിയതെന്നറിയുമോ? എന്റെ പ്രിയമുള്ള സഹോദരാ, നമസ്കരിക്കുമെന്ന് തീരുമാനമെടുത്ത നിനക്ക് അല്ലാഹു തരുന്ന നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നാളെ ഒരു ദിവസം വരാനുണ്ട്, അന്ന് നിന്റെ വീട്ടുകാർ മുഴുവനും നിന്നെ എടുത്ത് വീടിന്റെ സൈഡിൽ കൊണ്ടുപോയി അതാ ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് കിടത്തിയിട്ട് ചൂടുവെള്ളത്തിന്റെ അകത്ത് നിന്നെയൊന്ന് കുളിപ്പിക്കുമടാ. അന്ന് നല്ലതുപോലെ ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ചു, അവസാനം ഉളുപ്പിച്ചു, എന്നിട്ട് നിന്നെ കൊണ്ടുവന്ന മൂന്ന് കഷ്ടം വെള്ളത്തുണിയുടെ മുകളിലേക്കും മലർത്തി കിടത്തുമല്ലോ. എന്നിട്ട് കുറച്ച് സുഗന്ധങ്ങൾ പുരട്ടിയ പഞ്ഞികൾ എടുത്തിട്ട് മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ, മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. മൂക്കിന്റെ ദ്വാരത്തില് അതാ ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ സുഗന്ധം പുരട്ടിയ പഞ്ഞികിടത്ത് വെച്ച് മൂന്ന് കഷ്ടം തുണിയിൽ നിന്നെ പൊതിഞ്ഞ് മൂന്ന് കെട്ടുകളും കെട്ടി പള്ളിയിൽ നിന്ന് കൊണ്ടുവച്ചിരിക്കുന്ന മയ്യത്ത് കെട്ടിലേക്ക് എടുത്തു കിടത്തിയിട്ട് ആറുപേര് നിന്റെ ജുമാ നിന്റെ ജനാസ ചുമന്നുകൊണ്ട് ഇവിടത്തെ കബറടക്കുന്ന പള്ളിയിൽ കൊണ്ടുവരുമല്ലോ. സലമത്തകയില്ലടാ ചെറുപ്പക്കാരാ, അഞ്ചു നേരം നിസ്കരിച്ച ബാപ്പാ, ഇവിടത്തെ പള്ളിയെന്നും തകയൂല, ഇവിടത്തെ പള്ളിയിൽ കാലുകുത്താ സ്ഥലമില്ല, ഒരാൾക്ക് പോലും നേരെ നിൽക്കാ സ്ഥലമില്ല, അത്രയ്ക്ക് തിരപ്പാട്, അത്രയ്ക്ക് തിരക്കാണ് മുസ്ലിമേ. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നത് കൊണ്ടല്ലോ, പ്രസിഡന്റ് വരുന്നത് കൊണ്ടല്ലോ, അതാ കേന്ദ്രമന്ത്രിമാര് വരുന്നത് കൊണ്ടല്ലോ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ എംഎൽഎയോ ഏതെങ്കിലും ഒരുത്തന്മാരും വരുന്നതിന്റെ കാരണം കൊണ്ടല്ല. പിന്നെ ആരാ വരുന്നതെന്നറിയുമോ? പിന്നെ ഈ ജനസാഗരം ഏതെന്നറിയുമോ? ജനിച്ച കാലം മുതലോ മരിക്കുന്ന കാലം വരെ അല്ലാഹുവിനെ നന്ദി ചെയ്തുകൊണ്ടിരിക്കുന്ന, ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന 70,000 മലക്കുകൾ വരുമടാ പൊന്നുമോനെ. നിന്നെ കബറടക്കാ വാപ്പാ, നിസ്കരിച്ച ഉപ്പാ, നിസ്കരിച്ച പെങ്ങന്മാരേ, അഞ്ചു
അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിയവര് നിങ്ങളുടെ ജനാസ കബറടക്ക 70,000 മലക്കുകൾ വരും സഹോദരാ. അവസാനത്തെ മോഹമെന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് ബിനു അദിയ്യ റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബികളുടെ ജനാസ കബറടക്കിയത് ആരെന്നറിയോ? മലക്കുകളാണ് സഹാബ. മുത്തുനബി എവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഈ പുണ്യമായ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയോടേക്ക് പറയാറുള്ളത് വെറുതെ മരിച്ചാ പോരാ, വെറുതെ മരിച്ചാ പോരാ, മയ്യത്ത് കാണുന്നവനെ പോലെ കുതിപ്പിക്കണം ചെറുപ്പക്കാരാ. ഒമിനന്നാസി മയ്യശിരി വാങ്ങണമെടോ, അള്ളാഹുവിന്റെ സ്വർഗം വാങ്ങിയിട്ട് പോകണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, വെറുതെ മരിച്ചാ പോരാ, 40 പേരെ കൊണ്ട് പറയിപ്പിക്കണമെടാ, 40 പേരെ കൊണ്ട് നന്മ പറയിപ്പിക്കണമെടാ എന്റെ യുവത്വത്തോട് പറയാനുള്ളത്. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് വാശിയാണല്ലോ, എടുത്തു ചാട്ടമാണല്ലോ പടച്ചവര്. എന്റെ ചെറുപ്പക്കാരോട് പറയാനുള്ളത്, വെറുതെ ഇങ്ങനെ എടുത്ത് ചാടിയാ പോരാ, നിനക്ക് ധൈര്യമുണ്ടെങ്കിലോ മോനെ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ 40 പേരെ കൊതിപ്പിച്ചിട്ട് പോകടാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ, 5 വക്കത്ത് നമസ്കരിച്ചാ കിട്ടുന്ന പ്രതിഫലമെന്ന്, മരിക്കുന്ന കാലം വരെ അള്ളാഹു ഭക്ഷണം തരും, 2 അള്ളാഹു നല്ല മരണം തരും, 3 മലക്കുൽ മൗത്ത് ശഹാദത്ത് കരീമ പറഞ്ഞു തരും, 4 മയ്യത്ത് കബറടക്കാ മലക്കുകൾ വരും, 5 ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാ കാരണക്കാരനായ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരനായി മുത്തുനബിയുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ പ്രവാചകന്റെ കൂടെ സ്വഹാബത്തിന്റെ കൂടെ സുഹദാക്കളുടെ കൂടെ താബിഈങ്ങളുടെ കൂടെ ഇമാമുമാരുടെ കൂടെ ഔലിയാക്കന്മാരുടെ കൂടെ പണ്ഡിതന്മാരുടെ കൂടെ മഹത്തുക്കളുടെ കൂടെ അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ കൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലൂടെ മുത്തുനബിയുടെ കൂട്ടുകാരനായി നിനക്ക് നടക്കാ അല്ലാഹു ഭാഗ്യം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ുമാറാകട്ടെ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പൊ ഒന്നാമത്തെ കാര്യം സുജൂദുകൾ അധികരിപ്പിക്ക്, നിസ്കരിക്ക്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. 2 മിനിറ്റ് കൂടുതലായി, 11:45 നിർത്താമെന്ന് പറഞ്ഞു, ഇപ്പൊ 11:16 2 മിനിറ്റ് കൂടുതലായി. അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു തരുമാറാകട്ടെ. കാരണം വാക്കു പറഞ്ഞാൽ പാലിക്കണം, വാക്കു പാലിക്കാത്തതിന്റെ പേരില ആദൻ നബിയെയും ഹവ്വാ ബീവിയെയും അല്ലാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്. അപ്പൊ അങ്ങനെ ഒരു കാരണം കൂടെയുണ്ട്.